ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ മോർ ഗ്രിഗോറിയോസ് സിരുവേനിയുടെ മധ്യസ്ഥതായി യാചിക്കുന്ന ഞങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥനയാൽ ഞങ്ങളെ എല്ലാവരെയും പരിശുദ്ധ കൃപയാൽ കാത്തുകൊള്ളണമേ. നിന്റെ ദയവാൽ ഞങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ആമേൻ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ട, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നിനക്ക് സ്തുതി, പാപികളാടിയാരോട് കരുണയെന്നു ചെയ്യ. രാജാവേ നിനക്ക് സ്തുതി, പാലിക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ രക്ഷം സർവത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾ തരണമേ. ഞങ്ങളുടെ കാര്യങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഭാവങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഇനിയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടി, സ്ത്രീകളെ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരലുമായ നമ്മുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള വന്യവർത്ത് പറയമേ, തമ്പുരാന്റെ അമ്മേ, പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും ഒന്ന് നിഗിച്ചറിയപ്പെടുമാറാകണമേ. ആമേൻ. ദയാലുവും വളരെ കരുണയുള്ളവനുമായ ദൈവമേ, ആത്മീയമായി തന്റെ ഐശ്വനെ നയിച്ച തന്റെ ഇഷ്ടനായ പരിശുദ്ധ പരുമല മാർ ഗ്രിഗോറിയോസിന്റെ ഓർമ്മ ദിവസത്തെ തിരുവിഷ്ടത്തിനൊത്തവണ്ണം ആഘോഷിപ്പാൻ നിന്റെ കൃപ മൂലം അടിയങ്ങളെ യോഗ്യരാക്കണമേ. തിരുസന്നിധിയിലേക്ക് എടുക്കപ്പെട്ട ഈ പരിശുദ്ധ പിതാവ് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥനായി തീർന്നിരിക്കുന്നു. അവൻ്റെ പ്രാർത്ഥനകളാൽ രോഗങ്ങൾക്ക് സൗഖ്യവും പ്രകൃതിയുടെ ക്ഷോഭങ്ങൾക്ക് ശമനവും ഉണ്ടാകുമാറാകണമേ. നിന്റെ കൃപയുടെ പക്ഷത്ത് ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ ദയവാൽ ഞങ്ങളെ എല്ലാവരെയും വാഴ്ത്തണമേ. ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധത്തിൻ പ്രകാരം എന്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. എന്റെ അതിന് നായ് കഴുകി എന്റെ പാപങ്ങളെന്നെ വെടുപ്പാക്കണമേ. എന്നാൽ ഞാൻ അറിയുന്നു എന്റെ പാപങ്ങളെപ്പോഴും നേരെയും ഇരിക്കുന്നു. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു, തിരുവമ്പിൽ തിന്മകളെ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ നീ ജയിക്കുകയും ചെയ്യും. എന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതി നിഷ്ടപ്പെട്ടു, നിന്റെ ഞാത്തിന്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു. നിന്റെ സ്വഭാവമേ തളിക്കണമേ, ഞാൻ വിടുപ്പാക്കപ്പെടും. അതിനാൽ വെണ്മയാക്കണമേ, ഒരു ചമനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തനാക്കണമേ. ക്ഷീണതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങൾ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളെ ഒക്കെയും മായ്ക്കണമേ. ദൈവമേയോട് പുലർത്തിനെ സൃഷ്ടിക്കണമേ, സ്ഥിരതയുള്ള ആത്മാവിനുള്ള പുതുവാക്കണമേ. നിന്റെ തിരമ്പിനെ തള്ളിക്കളയരുതേ, ആത്മാവിനെ നടക്കുകയും വരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ റൂഹാ എന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും.
ദൈവത്തിന്റെ ബലിതാഴ്മയുള്ള ആത്മാവാകുന്നു ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല അപ്പോൾ നീതിവിലെ ഗോമലികളും നിഷ്ടപ്പെടും അപ്പോൾ നിന്റെ ബലിയുടെ കാണുകൾ ബലിയായി കരയേറും ദൈവമേ സ്തുതിയുഗമാകുന്നു പാർക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി കരുണയുള്ള ദൈവമേ നിന്റെ കരുണയാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്റെ ദൈവമേ നീ എന്റെ ദൈവമാകുന്നു ഞാൻ നിനക്കായി കാത്തിരിക്കും ദാഹിച്ചവരോടതിന് ആഗ്രഹിക്കുന്ന ഭൂമി പോലെ എന്റെ ആത്മാവ് നിന്നെ കുറിച്ച് ദാഹിച്ചിരിക്കുന്നു എന്റെ ജനവും നിനക്കായി കാത്തിരിക്കുന്നു നിന്റെ ബലവും നിന്റെ ബഹുമാനവും കാണുവാൻ പ്രകാരം സത്യമായിട്ട് ഞാൻ നിന്നെ നോക്കി എന്നാ നിന്റെ കരുണ ജീവനക്കാൾ നല്ലതാവുന്നു എന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഇപ്രകാരം ഞാൻ നിന്നെ വാഴ്ത്തിയും നിന്റെ നാമത്തിൽ എന്റെ കൈകൾ ഉയർത്തുകയും ചെയ്യും എന്റെ ആത്മാവ് കൊഴുപ്പും വസ്തുണ്ടെന്ന പോലെ പുഷ്ടിയുണ്ടാകും എന്റെ വായുസ്തുതിയുള്ള ആദരങ്ങൾ കൊണ്ട് നിന്നെ മാറ്റപ്പെടുത്തുകയും ചെയ്യും എന്റെ കിടക്കമേ ഞാൻ നിന്നെ ഓർത്തു രാത്രി കാലങ്ങൾ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്തു നീക്ക് സഹായക്കാരനായി തീർന്നു നിന്റെ ചെറുകിട നിലയിൽ ഞാൻ മറയ്ക്കപ്പെടും എന്റെ ആത്മാവ് നിന്നെ പിന്തുടർന്നു നിന്റെ വളരെ എന്നെ താങ്ങുകയും ചെയ്തു എന്റെ ആത്മാവിനെ നശിപ്പാൻ അന്വേഷിക്കുന്നവർ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കും വാളിനെ ഏൽപ്പിക്കപ്പെടുകയും കുറുകൾക്ക് ഭക്ഷണമായി തീരുകയും ചെയ്യും രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും അവനെ കൊണ്ട് ആണയിടുന്നവനെ പൊഴിച്ചുണ്ടാകും എന്നെന്ന ആസത്യം പറഞ്ഞവായി അടയ്ക്കപ്പെടും നിഷ്ഠയിൽ നിന്നെ പ്രസവിച്ച പാവന കന്യകയോടൊപ്പം നാഥ ദൈവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ മുന്നം നിന്നാഗമനം ചൊല്ലിയ നൽദിവിയരോടൊപ്പം നൽകുക യോഗ്യത നിൻ സ്തുതി പാടാ പീഡകളേറ്റ സഹദാ മൗദ്യാനരുമൊപ്പം നാഥ ദൈവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ മഹിതന്മാർ ബസേലിയോ ശ്രീഗോറിയോ ശിവരൊപ്പം നാഥാ ദൈവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാ പരുമലമാർ ഗ്രിഗോറിയോസ് ദേവന്നാസ്യോ ശിവരൊപ്പം നാഥാ ദൈവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാ ഉജ്ജ്വല ദീപമെടുത്തോരൻ ചെറിവേറിയ നാരികളൊപ്പം നാഥാ ദൈവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാ വിശ്വാസത്താൽ പറുദീസ നീ അരുളിയ മോഷ്ടാവൊപ്പം നാഥാ ദൈവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ പാർക്കുമോ ശുഭോല പോല പുറോവൽ റൂഹുക്കാദീശോ മെൻവോലം വാദാമുൽവോലം വൽമീനാമി അനവരതൽ സ്തുതി തൽപരരാം അമ്പരദൂതന്മാരൊപ്പം നാഥാ ദൈവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ ആമീൻ നിങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പീൻ കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ സൂര്യന്റെ ഉദയം മുതൽ ദിവസം വരെയും കർത്താവിന്റെ നാമം വലിയതാകുന്നു കർത്താവ് ജാൾമീനും തന്റെ മകത്വ ആശങ്കൾക്കും ഈതയുമാകുന്നു ഉയരത്തിൽ വസിക്കുകയും ആഴത്തിൽ നോക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിനോട് സദൃശ്യൻ ആകാശത്തിലും ഭൂമിയിലും ആരുള്ളൂ അവനുള്ള ജനത്തിനെ ബ്രോക്കുമാടോട് ഉയർത്തുന്നതിന് കുപ്പയെന്ന് ഉയർത്തുന്നു അമ്മച്ച മക്കളും ദോഷം മാതാവായി എന്നിവരാർത്ഥിക്കും
നിന്നോട് ഞങ്ങൾ കൈ കൃപ ചെയ്തിടേണമേ. സോമൻകാലോ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്നും അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവരായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടവിടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. പരമാർത്ഥികളായ മനുഷ്യരെ തിരഞ്ഞെടുത്ത് ദൈവീകരാക്കി തീർക്കുകയും അവരിൽ നിന്ന് ദിവ്യശക്തികൾ ഉയർത്തി അവരുടെ ആയുഷ്കാലത്തും മരണശേഷവും അവരുടെ മധ്യസ്ഥ അപേക്ഷിക്കുന്നവർക്ക് അവരെ തക്ക സഹായികളാക്കി തീർക്കുകയും ചെയ്യുന്നവനും പരിശുദ്ധ മാർ ഗ്രിഗോറിയോസിനെ തെരഞ്ഞെടുത്ത് സുഹൃത ജീവിതത്താൽ ശ്രേഷ്ഠതപ്പെടുത്തുകയും പരിശുദ്ധ നടപടികളാൽ പ്രകാശിപ്പിക്കുകയും ഞങ്ങൾക്കു വേണ്ടി തൻ്റെ മുമ്പാകെ അംഗീകൃത മധ്യസ്ഥനായിട്ടാക്കുകയും ചെയ്യുന്നവനും തൻ്റെ പ്രാർത്ഥനകൾ മുഖാന്തരം ഞങ്ങൾക്ക് സഹായം നൽകുന്ന കാരുണ്യവാനുമായ കർത്താവേ, നിനക്ക് സ്തുതി. പരിശുദ്ധനായ മാർ ഗ്രിഗോറിയോസിനെ മധ്യസ്ഥ അഭയം പ്രാപിച്ചുകൊണ്ട് പ്രഭാത പ്രാർത്ഥന നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും സുഗന്ധധൂപത്തോടൊപ്പം അവിടുത്തേക്ക് യോഗ്യമാകുന്നു. മുകുലപുണ്യവുമോ സ്വതഹായ പറക്കുമോർ സർവലോകങ്ങളുടെയും ദൈവമേ, സർവചരാചരങ്ങളുടെയും സൃഷ്ടാവേ, മനുഷ്യരുടെയും മാലാഖമാരുടെയും നാഥ, പരിശുദ്ധ പിതാക്കന്മാരെ നീ തിരഞ്ഞെടുത്ത് നിന്റെ പരിശുദ്ധ റൂഹായാൽ ശുദ്ധീകരിച്ച് പുണ്യപ്രവൃത്തികളാൽ അവരെ ശോഭിപ്പിച്ചു, അവരെ നിന്റെ സഭയ്ക്കിടയന്മാരും തൂണുകളുമാക്കി തീർത്തു. അവരുടെ ഉപദേശം മൂലം സഭാമക്കൾക്ക് പ്രകാശവും അഭിവൃദ്ധിയും നീ നൽകി. പരിശുദ്ധ മാർ ഗ്രിഗോറിയോസിനെയും ശൈശവം മുതലേ നിന്റെ ആത്മീയ വേലയ്ക്കായി നീ വേർതിരിച്ചു. ആകയാൽ ഈ പരിശുദ്ധ പിതാവ് തിരുസന്നിധി ജീവിതം നിർമ്മലതയോടെ കഴിച്ചുകൂട്ടി നോമ്പാലും പ്രാർത്ഥനയാലും സുഹൃദൈവത്താൽ നിനക്ക് ഇഷ്ടനായി തീർന്നു. ആകയാൽ അവനെ നിന്റെ ആട്ടിൻകൂട്ടത്തിന് തലവനും നായകനുമായി നീ ആക്കി തീർത്തു. ഈ പിതാവ് ജാഗ്രതയോടും ശുഷ്കാന്തിയോടും തന്നെ ഇടവകെ ഭരിച്ചു മശിഹാതമ്പുരാന്റെ ആട്ടിൻകൂട്ടത്തെ തന്റെ ഉപദേശങ്ങളാൽ പ്രകാശിപ്പിച്ചു. സത്യവിശ്വാസത്തിലേക്ക് അനേകരെ ശിക്ഷപ്പെടുത്തുകയും താൻ ഉത്തമ വഴികാട്ടിയായി തീരുകയും ചെയ്തു. തിരുസഭയിലെ വൈദികരെ അഭ്യസിപ്പിച്ച് വളരെ പട്ടക്കാരെയും ഷമാശന്മാരെയും പട്ടം കെട്ടി അവരെ ആത്മീയ ജീവിതത്തിനായി സസൂക്ഷ്മം പരിശീലിപ്പിച്ചു. അവൻ ഉത്തമയുടേനായി തീർന്ന് തന്റെ കൽപ്പന പ്രകാരം തന്റെ ആട്ടിൻകൂട്ടത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു. ആകയാൽ നിന്നിൽ നിന്നും അവൻ ദൈവീകമായ ശക്തി പ്രാപിച്ചു. ഈ പരിശുദ്ധന്റെ ജീവിതകാലത്തും മരണശേഷവും തന്റെ പ്രാർത്ഥനകളാലും മധ്യസ്ഥയാചനകളാലും രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു. പിശാചുകൾ ബഹിഷ്കരിക്കപ്പെടുകയും അപേക്ഷക്കാർ സഹായിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആകയാൽ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധനായ പരിമലമായ ഗ്രിഗോറിയോസ് പിതാവിന്റെ പ്രാർത്ഥനയാൽ ഈ പെരുന്നാൾ കൊണ്ടാടുന്ന എല്ലാവരെയും നീ വാഴ്ത്തണമേ. പ്രാർത്ഥനകളും അപേക്ഷകളും നേർച്ച കാഴ്ചകളും കണ്ണുനീരുകളുമായി പരിശുദ്ധ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളുടെ മേൽ നിന്റെ കൃപാദാനങ്ങൾ സമൃദ്ധിയായി ചൊരിയണമേ. പരിശുദ്ധ സഭയിൽ സമാധാനം വസിപ്പിക്കണമേ. തർക്കങ്ങളെയും ഭിന്നതകളെയും നീക്കണമേ. ലോകത്തിലെ അസ്വസ്ഥതകളെ പരിഹരിക്കണമേ. ഞാൻ ആ ഭാഗത്ത് തിരുസഭയുടെ കൊമ്പിനെ ഉയർത്തണമേ. പട്ടിണിക്കാരെ സന്തുഷ്ടരാക്കണമേ. ദരിദ്രന്മാരെ സഹായിക്കണമേ. നിന്റെ ശരണത്തിൽ നിർഭാവിച്ചിരിക്കുന്ന വിശ്വാസികളെ വാങ്ങിപ്പോരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോഷോ വബുക്കൂലോർ മെന്നാലോഹോന കാബേൽ ഹൂസോയോ ദഹൗബേവൽ ശുഭുക്കോനോ ദോഹെ പത്രയുഹോന്മലോ ചെയ്യണമേ നാഥ കൃപ ചെയ്യണമേ ദേവാദീശ നാഥ തിരുമുമ്പിൽ ഞങ്ങളണച്ചോരി പരിമളധൂപത്താൽ പാപം നീക്കണമേ പിഴ പോക്കണമേ ശ്രീവായാൽ രക്ഷിച്ചവനാ
ജീവസുധാ കരുണാ ദിവസേ നിൻവലമായി ഞങ്ങളെ നിർത്തണമേ പാറയ്ക്കുമോ നയനാ ഗോചരമാ ഉയരത്തിൽ നിന്നും നിൻ മഹാത്മ്യത്തെ താഴ്ത്തി സുഹിതത്താൽ നരനാ ദുർബലരാമാതാമ്യരുടെ ആദി വ്യാധികളെ തീർത്തോ താതജനെ സ്വയമുൽബോധ സ്തുതിനാഥ തവമാനം ധന്യം സീനായി ഗിരിനിൻ സവിദേ വിറപൂണ്ടോ നാദാദേവേശ ഗിരിവാരിധി തരനാം നിന്നെ കന്യകയാമറിയാമേന്തി വീഴ്ചപെടാതവൾ ഗർഭിണിയാൽ വചനാതീതം പ്രസവിച്ചു തൽസ്മൃതിയെ വിശ്രുതമാക്കണമേ കന്യക മറിയാമേ ശ്ലോമോ നിന്നോടു ചൊൻ അത്യുന്നത ദൂതൻ നീ പേരും രാജേശ്വരനെ പ്രസവിച്ചിടും വേഴ്ചവിനാ സൃഷ്ടികൾ തൻ പ്രഭയാം രവിയെ വാഴ്വെഴും അമ്മേ കന്യകയായി പ്രസവിച്ചോൾ നീ സൗഭാഗ്യവതി ഉന്നത രാജ്യമതും ശാശ്വത ജീവിതവും നിർമ്മലരാർജിക്കും സത്തമവശിഹാ ഭക്തന്മാ അർഹിക്കുന്ന മഹാഭാഗ്യം ജഡനേത്രം ദർശിക്കുകയോ ശ്രവണം കേൾക്കുകയോ ഹൃദയം തേറുകയോ ചെയ്തിട്ടില്ലേതും സഹദേരോതുന്നു സുപ്രിയ ശുദ്ധ സുതൻ സ്വഗരാജേ ഞങ്ങൾ കേകീടും മുടി ശാശ്വതവും പ്രതിദാനം സംരക്ഷിതവും ർത്തിതർ ഞങ്ങൾ കാശ്വാസം മഷിഹായിഷ കരുളിയതാ പരുദീസയിലേകും മന്നവനെ മഷിഹാ സദതം തവ കരുണ വാതിലിൽ മുട്ടുന്നേ ധനികാ നിന്നിതി നിലയത്തി മേഘണമേ കൃപയും വാഴ്വും നീ അൻഗതി തുണ ചെയ്യുക നിൻ സാക്ഷിയലജ്ജിതനാക്കരുതേ ശരണവുമൻ ആശ്രയവും നീയേ രാജ്യത്തിൻ വാതിൽ ചെറിയതുമാ മാർഗം വീതി കുറഞ്ഞതുമാ നാ വഴിഗമനം കാക്ഷിപ്പോ നത്യുത്സാഹമവശ്യം താൻ അലസതലേശം ബാധിച്ചാൽ അശുഭവഴിക്കു വശം വദന സ്വാത്മത്തെ സ്വയമേ നിഹനിക്കും മഷിഹായുടെ റൂഷ്മ മാമോദീസായാൽ സംപ്രാപിച്ചോരാ തൃപ്പാവനതനു ഭക്ഷിച്ച് പുണ്യനിണം പാനം ചെയ്തൂർ പൂഴിയിൽ നിന്നും താൻ മൂലം പ്രാണനുടേറി ദോളികുടൻ അതിതേജോ വസ്ത്രം ചാർത്തിയിടും മൊറിയോറാഹേ മേലൈനോ ആധാരേ ദ്രിജുമതികൾക്കിരുളിൽ ദ്യുതിയുളവായി ദ്യുതിയുദയം ചെയ്തൻ കർത്താവേ കൂരിരുൾ നീങ്ങുമ്പോൾ നിന്നെ കൂപ്പുന്നു ഗഗനം ധരയെന്നെ ദ്രുതമുണ്ടായൊരു സോദരിമാ നീരിന്മീദേവാനിടമം അപരം നീരിന്നാധാരം നിമിഷമുയർന്നൊരു മണവറയാ ഓയാറായതമായി മാതി സ്തുത്യം സൃഷ്ടിവിധാനം ദേ പാറയ്ക്കുമോ നിർമ്മലമാ ഉദരേ നിർമ്മലമായി വന്നു വസിച്ചൊരു നിർമ്മലനാം
ആത്മജനെ പ്രേഷിപ്പിച്ചവനാം നിർമ്മലദാതൻ സംസ്തുത്യൻ തൻ സാമ്യം നാം പൂണ്ടിടുവാൻ നമ്മുടെ സാമ്യം അവൻ പൂണ്ടു നമ്മെ തൻ പ്രതിസുതരാക്കി പാവന രൂഹായോടു ചേർപ്പാൻ മാനവരൂപം സ്വയമേറ്റാൻ പ്രാർത്ഥിപ്പാൻ ദൈവത്തിൻ മുൻപിൽ മറിയാം നിന്നിടുന്നേര താഗ്നീജ്വാലാവൃതനാം ദൂതൻ സവിതേ ചെന്നുര ചെയ് ദൈവം രാജതനു ജന്മേവുമതാ മണിമന്ദിരമേ ശ്ലോമോദേ നിന്നിലമാർന്നിടും ധനവാൻ ക്ഷാമം ജനതയ്ക്കാറ്റിടുവാൻ നിന്ദഗതിത്വം മായിച്ച ഭാഗ്യനിധി മറിയാമേ ദൈവ പ്രാണാത്മജനെ പെറ്റോളെ ഭാഗ്യനിധി വാണിജനാവാസം ചെയ്തൊരു ഭൂഷിതമാം നൗകെ അംബരശില്പിയേറ്റേന്തി വ്രതശുദ്ധ്യാ പെറ്റോരമലെ നിസ്തുലമാമണിമന്ദിരമേ ഭാഗ്യം ദേ നിന്നിൽ ജാതം ചെയ്തോ നാം നാഥൻ തന്നിൻ ഞാൻ സത്യാപ്രഭയെന്നുടയോണ്ടൻ അന്തേവാസികളോടോതി ഈ പ്രഭയിൽ ചേർന്നു നടപ്പോനെ ഇരുൾ പിടികൂടാമശിഖാതൻ പ്രഭയിൽ ചേർന്നു നടന്നോരാ സ്ത്രീകന്മാർക്കതി സൗഭാഗ്യം കണ്ടാലും തൽ ശ്രുതിയെങ്ങും കൊണ്ടാടിയിടുന്നതിഘോഷം തൽ പ്രാർത്ഥന നമ്മൾക്കഭയം ജീവകരം മൃതികരമെന്നേവം കണ്ടിരു സരണികൾ സഹദേന്മാർ നൂതനമാം ജീവിതമാർജിപ്പാൻ ദുർഘടമാർഗം കാംക്ഷിച്ചാൽ ദുഷ്ടാത്മാവോടു പടവെട്ടി ജയമോടേറി പറയുന്നു ആവശ്യക്കാർക്കാശ്രയവും ഭക്തന്മാർക്കനുഗാമിയുമാം കർത്താവിൻ നാമം ധന്യം ക്ഷേമമുടങ്ങിഴുന്നള്ളുക സാഷ ഇടയാ പണ്ഡിത നായകനെ കീ പാവോൽ സപതന്നാധാരം മുറ്റും പൗലോസിനു സമനെ ദിവിനിവഹത്തിൻ പ്രിയ സഹജ അപ്പോസ്തോല സമൂഹസ്ഥ ഏലിയാ പോലുജ്വലനെ യോഹാനോൻപോൽ വ്രതവരനെ നിന്നെ വരിച്ചൊരു സപതന്യ അലിവോട് കൃപ ചെയ്യുക നാഥ ആഹ്വാനം ചെയ്യും പാപികളിൽ കൃപയെ വിലക്കാത്തോൻ ദേവ ആർദ്രതയാൽ കോപത്തിൻ വടിയും താടനവും നീക്കിയിടണമേ ആനന്ദൈശ്വര്യങ്ങളെഴും മാസാദങ്ങളെ നൽകണമേ ശ്രീവായുടേവൻ റൂഷ്മായാൽ വിധ്വംസിക്കുക ദുഷ്ടന് നിൻ ആർദ്രതയെ വാഴ്ത്തും ഞങ്ങൾ നിൻ സ്തുതിയും ഹല്ലേലൂയായും കർത്താവേ ഞാൻ നിർത്തരുതേ വിധി നീതി കയ്യോ ചെയ്യരുതേ ഞാൻ പാതകിയെന്നറിയുന്നൻ സർവഘടങ്ങളുമാരാഞ്ഞാൽ നരകം താനെന്നവകാശം നിന്നെ വിളിപ്പാൻ കഴിവന്യേ മൗനം ഹൃദിയാൽ ഞാൻ പോകും നീക്കുക കൃപയാലൻ പാപം ആശ്വാസം സ്മൃതിയോട് മൃതദാത പ്രാതാക്കൾ കേടണമേ നിർത്തണമേ താപക പൂജകരെ പരിശുദ്ധന്മാരുടെ നിരയിൽ സിംഹാസന സംസ്ഥിതനായി നീ
സത്യമരി തിരയും നേരം വിധി നിലയേ ദയ കണ്ടെത്തി താവക മഹിമോദയ ദിവസേ നിൻവലമായവർ നിൽക്കണമേ നിന്നാൾ സ്തുതിയൊടു രാജമകൾ ഹല്ലേലൂയായോ ഹല്ലേലൂയാ നിൻവലമായി രാജമാമിനിയോ നയവാൻ പന പോലെ തളർത്തിടുമേ ഹല്ലേലൂയായോ ഹല്ലേലൂയാ വളരും അവൻ ലബനോൻ കാരകിൽ പോൽ മക്കളിൽ അപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയായോ ഹല്ലേലൂയാ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യോ ോ സ്തുതി ദൈവത്തിനുയരത്തിൽ തൻപാതാവേ ഉന്നതിയും മഹിമാമൊടി സഹദേവാർക്കും ഹൃദരിൽ കരുണയുമുണ്ടാകാ സൗമെന്താല സുരിയേലായിസോ താതൻ ശ്രോമോഗ മറിയാമിനു നൽകപ്പെട്ടു ദീപോണ്ടോൻ വായിൽ തിങ്ങും ശ്ലോമോ ചൊന്നാൽ നാദൻ നിൻ കൂടെ തന്നുദയം നിന്നിൽ മാറുകുമോ ശ്ലോമോ തന്നിവിയൻ മാർക്കും ശ്ലോമോ തൻ സ്നേഹൻ ും ശ്ലോമോ ശ്ലോമോ നാദങ്ങൾ കൂറേറും സഹദേന്മാർക്കും ശ്ലോമോ തന്മക്കൾ വസിക്കും പരിശുദ്ധ സഭയ്ക്കും ശ്ലോമോ നാം ദൈവസുതന്മാരാവായുഷ്കാലത്തിൽ ചൊല്ലി തന്നത്താതറിയോർക്കേണം ദയവാന്മാർ പുണ്യപ്പെട്ടോ ഒന്നീക്ഷേപുമവ കാശ സംസ്വർഗേ പുത്രൻ ദൈവം മുറിയോറാകെ മേലൈനോ ആധാരേ മാതൃ വിശുദ്ധ സ്മൃതി സംബന്ധം നൽകുക നാഥ തൽ പ്രാർത്ഥനയാൽ പുണ്യമിവർക്കും ഹൃദരായോർക്കും ഭാഗ്യവതി മറിയാമേ നിഴലായി ഓശപണിഞ്ഞ പെട്ടിയതാൽ നീ ചിത്രീഹൃദയ ഗൂഢാർത്ഥത്തിൽ പെട്ടിക്കുള്ളിൽ ദൈവീകമായോ ഏഴുകൾ പോയേസ്താം നിന്നിൽ സത്യം അറിയാം ജീവനപൂപം ഹൃദരായി മോദാ ശാന്യാമേവം നോരേ ഭാഗ്യം അച്ചാരംഭോ അവരിൽ ഗുപ്തം നന്ദനഗാത്രം പാതാളപ്രാകാരം ശക്തി ധൂളി പോന്തൻ നാദം കേട്ടിട്ടെതിരേറ്റിടാൻ അവരാഞ്ഞേത്തും ദാവീദിമ്പോ ത്രീ നിന്നുമ്മി പൊണ്ടൊരു പുത്ര നിൻ ഗ്രൂപഭാരം വർഷിക്കണമേ ഇടവകയിൻ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു
ോട്
Yeah.
Marukumor Mariam dile tokyu khanundamando Hinun nekavullok pisone lopai Esarakam mela Nimmadavu visuddhanma Trinivardhan prarthanaya Surga vidavi negasuda Vajanamadam dhajadisha Ninne vartunya Sahujamadai mridirihida Karunyatar Martin Martin Vargatinu muluvan jeevanadum Rekshayu meganagadadar Vimaladashujiyan Nivayulla Mahimaviyalum Devajanatri kanyagaya mariyaminum Vedamadanni manavadai Krushitanaya nyangal kudayoda Vashiva Nija mrudiya alivartan Mrudiye medichu Nihali choli Appari pavana dhruttuiga Svavidavolopam Jeevanilum Rukkudisha sahidam Vandidane parigirthidane Krubachayenam Devame ni Parishuddhana ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ
വന്നറിയിച്ച മാനവനെങ്കിലും ആദൂതൻ താനേകും സഭയിൻ ശാപം പലതരം ഉപദേശങ്ങളവോ പാലിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശം തോ പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായിബാർക്കുമോ സ്ലീഹയോടൊരു സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നീ കൊണ്ടായിരിക്കട്ടെ. ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളിയായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം ഓർത്തുകൊള്ളുവീൻ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് വളരെ ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അതിനാലല്ലോ പൂർവികന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല, കാരണം എന്ന് വരുമാറ ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ട് എന്നും നാം വിശ്വാസത്താൽ അറിയുന്നു. ആമീൻ. ആഹായി ബാർക്കുമോ ഹല്ലേലൂയ്യാ ഹല്ലേലൂയ്യാ സ്തുതി ബലികളട ചീറിടുവേ ആത്രോ പ്രാകാരി നിർമ്മല കാഴ്ചയുമാ കർത്തരി സ്തുതി മദ്ഭവാമെങ്കിൽ ഹല്ലേലൂയ്യാ. ബാർക്കുമോ നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവികൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമസിഹായുടെ വിശുദ്ധ ഏവെങ്കിലുള്ള ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. ബാർക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമാകുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധ ഏവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന പരിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാകരമായ സുവിശേഷത്തിൽ നിന്ന് പരിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം തിരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷകനുമാകുന്ന യേശു മശിഹായുടെ മനുഷ്യാവതാരത്തിന്റെ നാളുകളിൽ ഇവയൊക്കെയും ഇപ്രകാരം സംഭവിച്ചു. യേശു തമ്പുരാൻ അരുളി ചെയ്തു, സ്വർഗരാജ്യം മണവാളന്റെ എതിരേൽപ്പിന് വിളക്കുകൾ എടുത്തു പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യമാകുന്നു. അവരിൽ 5 ബുദ്ധിമതികളും 5 ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ആ ബുദ്ധിയില്ലാത്തവർ വിളക്കുകൾ എടുത്തെങ്കിലും എണ്ണയെടുത്തില്ല. ആ ബുദ്ധിമതികളാകട്ടെ വിളക്കുകളോടുകൂടി പാത്രങ്ങളിൽ എണ്ണയും എടുത്തു. എന്നാൽ മണവാളൻ വരുവാൻ താമസിച്ചപ്പോൾ അവർ എല്ലാവരും ഉറക്കത്തിലായി. പാതിരാത്രിയിൽ ഇതാ മണവാളൻ വരുന്നു, അവന്റെ എതിരേൽപ്പിനെ പുറപ്പെടുവീൻ എന്ന് ആർപ്പുവിളിയുമുണ്ടായി. ആ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ വിളക്കുകൾ തെളിയിച്ചു. എന്നാൽ ആ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിമതികളോട് ഇതാ ഞങ്ങളുടെ വിളക്കുകൾ കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്കും തരിക എന്ന് പറഞ്ഞു.
ആ ബുദ്ധിമതികൾ ഉത്തരവായി ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വന്നേക്കുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങുവീൻ എന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ മണവറയിൽ പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ഒടുവിൽ മറ്റേ കന്യകമാരും വന്ന് കർത്താവേ ഞങ്ങൾക്കും വാതിൽ തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു. അവൻ ഉത്തരവായി അവരോട് നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് സത്യമായി നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് ആ ദിവസവും ആ സമയവും അറിയാതിരിക്കുന്നതിനാൽ ഉണർന്നിരിപ്പീനെന്ന് കർത്താവ് അരുളി ചെയ്തു. ബാറുക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ഒരുപോലെ ഗ്രിഗോറിയോ ഉണ്ടേ മേലോ നിന്നോർമ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്ക. മറുക്കുമോ സ്തോമൻ ഗാലോ നാമെല്ലാവരും നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞുപോകാത്തതായ നല്ല ഉന്നതിയും സദാ ഇപ്പോഴും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട ഞങ്ങൾക്ക് പാപത്തിന്റെ പരിഹാരം നൽകുകയും വിശുദ്ധീകരിക്കുന്ന തന്റെ ബലിയാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്ത മോഹനീയമായ കുർബാന അനുഗ്രഹീതവും മാധുര്യഫലം മഹനീയവുമാകുന്നു. സ്ലീബായിലേക്ക് കയറി ഞങ്ങളെ രക്ഷിക്കുകയും ഊമജന്തുക്കളുടെ ബലികളിൽ നിന്ന് ഞങ്ങളെ ഉദ്ധരിക്കുകയും ചെയ്ത കന്യകയാകുന്ന പെണ്ണാട്ടിന്റെ കുട്ടിയാകുന്ന കുഞ്ഞാടിന് ദൈവീകമാകുന്ന ഈ സ്തോത്രബലി അടിയങ്ങൾ അർപ്പിക്കുന്നതാകുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ സ്തുതിയും ബഹുമാനവും ആരാധനയും ഈ സുഗന്ധ ധൂപത്തോടുകൂടെ അവിടുത്തേക്ക് യോഗ്യമാകുന്നു. ബുക്കുലഹൂന്യവുമോ സ്വതുഹായ ബാർക്കുമോർ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുൻപാകെ പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുൻപാകെ ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെ ഭയങ്കരമായ ഈ വിശുദ്ധ കുർബാനയുടെ മുൻപാകെ ബഹുമാനപ്പെട്ട പട്ടകാന്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. ബാറുക്കുമാർ മഹസിയോനോ ദഖിയോനോ ആകയാൽ പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയൊരു നാളും ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹമുള്ള നിന്റെ കരുണയാൽ അസംഖ്യങ്ങളാകുന്ന അടിയന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ ഈ മക്കളുടെ പാപങ്ങളെയും അവിടുന്ന് മായ്ച്ചു കളയണമേ. ഉത്തമനെ ദൈവദോ നീ അടിയങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ നിന്റെ കരുണ കൊണ്ട് ഞങ്ങളെ നീ ഓർക്കണമേ. എന്റെ നാഥ നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും ഞങ്ങളുടെ സ്വന്തം മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ പരിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെയും
ആത്മാക്കളെ അവിടുന്ന് ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താദി കർത്താവും മഹത്വത്തിൻ്റെ ഉടയവനുമാകുന്ന തമ്പുരാനെ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളേണമേ. ഞങ്ങളുടെ തുണയ്ക്കായി വേഗം നീ എഴുന്നള്ളി വരണമേ. അടിയങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കണ്ണുനീരും കൈക്കൊള്ളണമേ. കർത്താവേ, കോപത്തിൻ്റെ കാലങ്ങളെ ഞങ്ങളിൽ നിന്ന് നിന്റെ കരുണ കൊണ്ട് തടുത്തുമാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്ക് നീ ഒരുക്കി വച്ചിരിക്കുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെയും അർഹരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അവസാനം ഞങ്ങൾക്കും ദാനമായി നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ വിളിക്കുന്നവരിൽ നിന്ന് സ്തോത്രത്തിന്റെ ബലി അംഗീകരിക്കുന്ന സർവാധിപതിയായ ദൈവമായ കർത്താവേ, പാപികളും നിന്റെ മക്കളുമാകുന്ന അടിയങ്ങളുടെ കൈകളിൽ നിന്ന് ഈ ധൂപത്തെ അംഗീകരിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും മധ്യസ്ഥതകളും നാഥാ സ്വീകരിക്കണമേ. നിന്റെ പരിശുദ്ധ ബലിപീഠത്തിങ്കിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയും നിന്റെ മക്കളുടെ തെറ്റുകൾക്ക് വേണ്ടിയും രോഗത്തിൻ്റെ സൗഖ്യത്തിനും ലോകത്തിൻ്റെ സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും വേണ്ടിയും ആത്മീയമാകുന്ന കാഴ്ചകളും ബലികളും നിനക്കർപ്പിക്കുവാൻ അടിയങ്ങൾക്ക് ശക്തി നൽകണമേ. നാഥാ, ഞങ്ങൾ തന്നെ നിനക്ക് സ്വീകാര്യ ബലിയായി തീരണമേ. ഉത്തമനായ നിന്റെ പരിശുദ്ധ റൂഹ ബലഹീനരാകുന്ന ഞങ്ങളുടെ മേൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേലും പൂരുന്ന് പറന്ന് ആവസിച്ച് യേശുമിശിഹാമുഖാന്തരം ആവസിക്കുമാറാകണമേ. അവനോടുകൂടെ നിനക്കും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആരാധനയും സ്തുതിയും സ്തോത്രവും യോഗ്യമാകുന്നു. ഹോഷോ വപ്കുല സുബാൻ പ്രാർത്ഥന ശുശ്രൂഷകളിൽ അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുവാറാകട്ടെ. ഫിർമോ ദുഹാത്തോയേ അബുദേ കാതു ഹോയേ
ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട പട്ടകാന പ്രാർത്ഥന ആയിട്ട് ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതേയും കാണാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകവുമേ പിതാവിനും പ്രകാശനുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചതിനും സൃഷ്ടിയല്ലാത്തവനും സാരാംസദേവിതാവിനോട് സംബന്ധമുള്ളവനും സർവോദാമുഖാതരപാദനും മനുഷ്യരാജ്യങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി തിരുവനസഹപ്രകാരം സ്വർഗത്തുനിന്ന് ഇറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാ പുസ്തകന്റെ അറിയാമിൽ നിന്ന് ശരീരമായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് വിലാത ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കർത്തനുപയോഗിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലുത്തുകാത്തിരുന്നവനും ജീവുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയമോത്തോടെ വരുമാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനത്തതുമായ യേശു കർത്താവിനും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവെന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും രവിയന്മാരും സ്ത്രീയന്മാരും മൂവാത സംസാരിച്ചവരുമായ ജീനുവിസ്തയുള്ള ഏവർക്കായാലും കാതുലികവും ശ്ലൈകവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുകൊണ്ട് ഉയർപ്പിനും വരുമാനിക്കുന്ന ലോകത്തിലെ പുതിയ തീരുമാനങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴികൈതുതാ ഇതു നമസ്കാര തിൻ സമയം ഇതു തന്നെ കരുണ സമയം ഉന്നത പദവിയിലേറിയതാ ഇന്നീ പോടും ആചാര്യൻ അനുഭവിച്ചിടും നോർത്തായി അനുഷ്ഠിക്കും നീ കുർബാന പ്രിയരേ ഇതു കരുണയുടെയും അറിവിൻ്റെയും സമയം താ സത്യസ്നേഹ തോടെ സമാ ദാനം നൽകും സമയം താ വർഗമോ സ്തമം കാലോ കുരീ ലാസോ കർത്താവേ ഈ സമയത്ത് സ്നേഹവും ഐക്യവും പരിപൂർണ സമാധാനവും അടിയങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നു വന്നേക്കും തന്നെ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ഉണ്ടായിരിക്കട്ടെ. ബാർഗമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തൻ അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും
ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായി സമാധാനത്തിന് ശേഷം കാരുണ്യവനായ കർത്താവിന്റെ ഭാഗം നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ നിന്റെ ദ്രോഹമായി ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധ ബലിപീഠം മുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ ഈ മക്കൾക്ക് നിന്റെ ദൈവീകമാകുന്ന കൃപയുടെ ആവാസം നൽകുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നു വന്നേക്കും തന്നെ. കർത്താവേ, നിനക്കടിയങ്ങൾ സമർപ്പിക്കുന്ന ഈ സ്തോത്രബലി മുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളെയും ഞങ്ങൾ നിന്ന് നീക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വക്കൂല സുബാൻ. പാർക്കുമോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ഈ പട്ടകാന്റെ കൈകളാൽ നടവുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായി കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെ ഉടയവനായ പിതാവാൻ ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അവിടുത്തെ ആത്മാവിനോട് കൂടെയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് ഉടയ തമ്പുരാനിരിക്കുന്ന സ്ഥാനത്തായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിനെ ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തനായോ. കർത്താവേ, പരിശുദ്ധ മാലാഖമാരുടെയും പ്രധാന മാലാഖമാരുടെയും കൂട്ടങ്ങളോടൊരുമിച്ച് കീർത്തനത്തിന്റെ പാട്ടുകളാൽ ഞങ്ങൾ കാദീഷ് 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 പാടി ഉറച്ച സ്വരത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിറഞ്ഞിരിക്കുന്ന പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിപ്പാൻ തയ്യാറായപ്പോൾ ലോകത്തിന്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി താൻ ഏൽപ്പിക്കപ്പെട്ട ആ രാത്രിയിൽ പരിശുദ്ധവും കളങ്കരഹിതവും നിർമ്മലവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത പിതാവാം ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. ഉക്കാതെ
വാത്സല്യവാന്മാരായ തന്റെ ശിഷ്യന്മാർക്ക് നൽകിയവരോട് ഇത് വാങ്ങി ഭക്ഷിപ്പീ, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു എന്നരുളി ചെയ്തു. വൽഹായ ദല്ലോല ഒൽമി ആമി. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയ ജീവന്റെ കസായും താൻ തന്റെ കരങ്ങളിൽ എടുത്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് തൻ്റെ പ്രിയരായ ശിഷ്യന്മാർക്ക് നൽകി അവരോട് നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങിപ്പാനും ചെയ്യീൻ, എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനും വേണ്ടി നൽകപ്പെടുകയും ചെയ്യുന്ന പുതിയ നിയമത്തിൻ്റെതാകുന്ന എൻ്റെ രക്തമാകുന്നു എന്നരുളി ചെയ്തു. വൽഹായേ ദല്ലോല നിങ്ങൾ സംബന്ധിക്കുമ്പോൾ ഞാൻ വരുന്നതുവരെ എൻ്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും നിങ്ങൾ ഓർത്തുകൊണ്ട് എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇപ്രകാരം ചെയ്യുവിൻ എന്ന് അരുളി ചെയ്തു. അദാമോ ദോസേനോ മൃതിയോർത്ത് പരിശുദ്ധ സഭ നിന്റെ രക്ഷാകരമായ വ്യാപാരത്തെ മുഴുവനായും എല്ലാവർക്കും അവരവരുടെ പ്രവൃത്തികൾക്ക് അനുസരണമായി പ്രതിഫലം നൽകുന്ന ബ്രഹ്മജനകമായ നിന്റെ രണ്ടാമത്തെ വരവിനെയും ഓർക്കുന്നു. തന്മൂലം നിന്റെ പരിശുദ്ധ സഭയും നിന്റെ ഇടവകയും നിന്റെ മക്കളാകുന്ന അടിയങ്ങളും നിന്നോടും നിമുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ അടിയങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപപൂർവം നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളോവേ കരുണതോ നീ ഞങ്ങളുടെമേ അനുഗ്രഹം ചെയ്യണമേ. വാർക്കുമോർ എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുവരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടെ ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ എന്നോട്
ഉത്തരമരുളണമേ കർത്താവേ എന്നോട് ഉത്തരമരുളി നല്ലവനേ ദൈവതോന്നി അടിയനോട് കരുണ തോന്നണമേ കുറിയിലായിസോ പരിശുദ്ധരുടെ ഈ അപ്പത്തെ ആശീർവദിച്ച ഇതിനെ ഞങ്ങളുടെ ദൈവമായ മശിഹ തമ്പുരാന്റെ ശരീരമായി രൂപാന്തരപ്പെടുത്തുമാറാകട്ടെ കലർത്തപ്പെട്ടേ കാസായ ഞങ്ങളുടെ ദൈവമായ മശിഹാദമുരാകെ രക്തവുമായി പൂർത്തീകരിക്കുമാരാകട്ടെ കർത്താവേ തിരുശരീരങ്ങൾ അനുഭവിക്കുന്നത് മൂലം ഇവ ഞങ്ങളുടെ ആത്മശരീരങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങൾ നിത്യജീവൻ അർഹരായും തീരണമേ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിരിക്കും സ്തുതിയും സ്തോത്രവും സദാ പാടുമാറാകണമേ ഓശോ വക്കൂല സുബാൻ ലവൽ ബീ ആമീൻ പാറയ്ക്കുമോൾ നാശകാലത്ത് നമ്മൾ അധ്യക്ഷന്മാരായിരുന്ന നാലു ഭാഗങ്ങളാ ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി നടത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രികേയസ്മാരായ അപർമാജ്ഞാദോസിന് വേണ്ടിയും ആബോന്മാർ ബിസേലിയോസിന് വേണ്ടിയും അബോർമാർ ഗിഗോറിയോസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പട്ടക്കാർ അബോർമാർ യൗസോബിയോസിന് വേണ്ടിയും സത്യവിശ്വാസശേഷമുള്ള സകല എപ്പിസ്കോപ്പാൻമാർ വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധമായ സമയത്ത് ദൈവമായോർത്ത് അവിടെ അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലേടയന്മാർ കുത്തമവും പ്രശാന്തവുമായ ദീർഘായുസ്സും നൽകണമേ. സത്യവചനത്തെ ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാർ അതിൽ നിയമിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിരിക്കും സ്തുതിയും സ്തോത്രവും സദാ സമർപ്പിക്കുമാറാകണമേ. ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ സവശതിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളപ്പെട്ട് നിന്നെ ആശ്രയിച്ചിരിക്കുന്നവരെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം ബലികീരനുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശ്വസഭയുടെ മക്കളാവുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യ ഐക്യോപരതയെ ഉണ്ടാകുവാനായിട്ടും അവ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ആരാധകരുടെ അപേക്ഷയുടെ ശബ്ദം നീ ശ്രദ്ധിച്ചു കേൾക്കണമേ. രോഗങ്ങളിലും ഭാരങ്ങളിലും പൈശാചികതയുടെ ബന്ധനങ്ങളിലും നീ മാത്രം ഞങ്ങൾക്ക് കാവലും സമീപസ്ഥനുമായിരിക്കണമേ. നിന്റെ പരിശുദ്ധ സഭ നിനക്കണയ്ക്കുന്ന കാഴ്ചകളെയും ആദ്യ ഫലങ്ങളെയും നേർച്ചകളെയും ദശാംശങ്ങളെയും അംഗീകരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ബലികളെ കൈക്കൊള്ളുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിരിക്കും സ്തുതിയും സ്തോത്രവും സദാ പാടുമാറാകണമേ. സത്യവിശ്വാസത്തിൽ നിന്ന് നിർത്തിയുറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സമൂഹവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുള്ളവരായി തീരാനായിട്ട് ഭർത്താനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ഭരണകർത്താക്കളുടെ മനസ്സുകളെ നീ സമാധാനപരമാക്കി തീർക്കണമേ. നീതിയും സത്യസന്ധതയും ആത്മാർത്ഥതയുമുള്ള ഭരണാധികാരികളെ ദാനം ചെയ്യണമേ.
അസൂയാലുക്കളിൽ നിന്നും ശത്രുക്കൾ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും സദാ പാടുമാറാകണമേ. ഹോശോ വക്കുല സുബാൻ സകല വംശങ്ങളെന്ന ഭാഗങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകനികയും ഭാഗ്യതയുമായ ദേവമാതാവേ മറിയാമിനെയും ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ ദിവ്യന്മാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും ഏവൻഗരസന്മാരെയും സഹോദരന്മാരെയും മൗദ്യാന്മാരെയും ഭാഗ്യവാനതൻ്റെ യജമാനും മുന്നോട്ടക്കാരനുമായ മാർയുഹാനോൻ മാബ്ദാനായും ഷമാഷന്മാരിൽ പ്രധാനിയും സഹോദരന്മാരുടെ മുമ്പിലുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമായ സ്ലീഹയെയും ശേഷം ശുദ്ധിമാന്മാരെ ശുദ്ധിമതികളെയും ഒന്നുപോലെ നമ്മർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് ഓട്ടെ ആയിരിക്കട്ടെ. പരതാവിനോട് നാം പ്രാർത്ഥിക്കണം. ആശ്രിതരെയും പ്രത്യേകിച്ച് ദൈവമാതാവായ പരിശുദ്ധ കന്യകമർത്തമറിയാം അമ്മയെയും അവിടുത്തെ മുന്നോടിയായ യുഹാനോൻ മഗ്ദാനായെയും സ്തേഫാനോ സഹദായെയും ഗീവർഗീസ് സഹദായെയും ഞങ്ങളുടെ കാവൽ മധ്യസ്ഥനായ മാർത്തോമാ ശ്രീഹായെയും ഞങ്ങൾ മധ്യസ്ഥതകളും യാചനകളും യാചിക്കുന്ന പരിമലമാർ ഗ്രിഗോറിയോസിനെയും സകല പരിശുദ്ധന്മാരെയും ശുദ്ധിമതികളെയും അവിടുന്ന് ഓർത്തുകൊള്ളണമേ. അവരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെയും സംരക്ഷിക്കണമേ. അവരുടെ മധ്യസ്ഥതകളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. അവർക്കായി ഒരുക്കി വച്ചിരിക്കുന്ന രാജ്യത്തിന് ഞങ്ങളെയും അവകാശികളാക്കി തീർക്കണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും സദാ പാടുമാറാകണമേ. കുറ്റമില്ലാത്തമായ ഏകവിശ്വാസത്തെ പാൽച്ചങ്ങൾ കേൾപ്പിച്ചെന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധിയോടുകൂടി മുൻകൂട്ടി നേത്ര പ്രാവശ്യവരെയും മിക്ക ലിംഗോസിനോ പോലീസിലും എഫിസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധരായ മൂന്ന് പൊരും സ്വദേശികളെയും അവയിലുണ്ടാകുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചിരുന്ന ഞങ്ങളുടെ പിതാക്കന്മാരെയും മലങ്ങളുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയസും മാർ ദിവ്യനാസസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കൈവിച്ചവരായി ഇവിടെ മുമ്പ് വീട് പിൻപുള്ള ഞങ്ങൾ ഓർക്കുന്നു. അവിടെ വളർത്ത് നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിടെ നാം പ്രാർത്ഥിക്കണം. കർത്താവേ പരിശുദ്ധ പിതാക്കന്മാർ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള സത്യവിശ്വാസത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. പരിശുദ്ധാത്മപ്രേരിതമായ വിശ്വാസ സത്യങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കുകയും ചെയ്യണമേ. അവരുടെ കൂടെ നിന്നെയും നിന്റെ ഏകജാതനെയും പരിശുദ്ധ രൂഹായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഭാഗ്യകരമാം വിധം സ്തുതിക്കുവാൻ അടിയങ്ങൾ അർഹരായി തീരണമേ. ഹോശോ സത്യവിശ്വാസവും കൂട്ടിന് പ്രാവശ്യം ശ്രമിച്ചതിനിടകൾ വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ മദ്ഭകാരിൽ നിന്നും ഈ വിശുദ്ധ ദേവാലയത്തിൽ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസവും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരാത്മാക്കളെ അറിവുകളെ നിന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവരായ നമ്മുടെ ദൈവാവശ്യകായോട് ധാരാളം അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാൻ നമ്മെ അവരെയും തന്നെ സ്വർഗരാജ് ചേർത്ത് കൊള്ളുവാനുമായി നവപേക്ഷിച്ച് പ്രാർത്ഥിച്ച മൂന്ന് പ്രാവശ്യം കുറിയേലായിട്ട് പറയണം. വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോയവരുടെ തെറ്റുകൾ നീ കർശനമായി പരിശോധിക്കരുതേ. എന്തെന്നാൽ ശാരീരികളായവരിൽ
ദൈവത്തിൻ്റെ ഏകജാതൻ മാത്രമല്ലാതെ നിഷ്കളങ്കനായി മറ്റാരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. പണിപ്പെടുത്തണമേ മനസ്സോട് മനസ്സോടാതെ അറിവോട് അറിവൂടാതെ നിന്റെ ദ്രോഹങ്ങൾ ഞങ്ങളോരും ചെയ്തുകൊണ്ടുള്ള കർത്താവേ, ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ വാങ്ങിപ്പോയവരിൽ നിന്നും പാപത്തിന്റെ ഭാരങ്ങളെ നീക്കണമേ. ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരകനും വിമോചകനുമായിരിക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും അനുഗ്രഹീതവുമായ നിന്റെ നാമവും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെയും പരിശുദ്ധ റൂഹായുടെയും നാമങ്ങളും ഞങ്ങളാലും ഞങ്ങൾ മൂലവും ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും സ്തുതിച്ച് പുകഴ്ത്തപ്പെടുമാറാകണമേ. ഓശോ വക്കൂല സുബാൻ ലവൽ മീ തന്റെ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായി ശിമിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അൻപോടയോ നീ നിൻവാതിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളുടെ വായികളും മധുരങ്ങളും തുറക്കുകയും
ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മശരീരങ്ങളെ വിശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും വെടിപ്പാക്കുകയും ചെയ്യണമേ. ഞങ്ങളേകസ്വരത്തിൽ പ്രാർത്ഥിക്കുന്നു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൃഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾ കൊണ്ടുവരണമേ, ഞങ്ങളുടെ കാരുടെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ രക്ഷിച്ചോളണമേ, ഏതോടൊക്കെ രാജ്യവും ശക്തിയും മോത്തവും ബലഹീനരാകുന്ന അടിയങ്ങളെ എപ്പോഴും സഹായിക്കണമേ, പരീക്ഷണങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പൈശാചികതയുടെ ബന്ധനങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഇപ്പോഴും എപ്പോഴും എന്നുവന്നേക്കും നിന്റെയും നിന്റെ ഏകജാതന്റെയും പരിശുദ്ധാത്മാവിന്റെയും ആകുന്നു. ഹോശോ വബ്കുല സുബാൻമാർ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ, അണയ്ക്കപ്പെട്ട ഈ വിശ്വരഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുൻപ് വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ ഭാഗം നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ കൃപയാൽ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ അദൃശ്യമായ വലതുകരം നീട്ടി ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പാപത്തിന്റെ സകല പൈശാചിക ഫലങ്ങളെയും നീക്കി ഞങ്ങളെ വെടിപ്പാക്കണമേ. നിന്റെ ഏകജാതന്റെ ശരീരരക്തങ്ങൾ വെടിപ്പോടെ അടിയങ്ങൾ അനുഭവിക്കുമാറാകണമേ. അവൻ മുഖാന്തരം അവനോടുകൂടെ നിനക്കും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും ഇപ്പോഴും എപ്പോഴും എന്നു വന്നേക്കും യോഗ്യമാകുന്നു. ഹോശോ വബ്കുല സുബാൻ. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദിന്തവും വന്യവും സാരാംശലൊന്നായിരിക്കുന്നതുമായ വിശുദ്ധ തൃത്വത്തിന്റെ കൃപകളും കരുണകളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ, ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ യഹോവയും പരിശുദ്ധനായ യഹോവത്രനും പരിശുദ്ധനായ യഹോവയുമല്ലാതെ പരിശുദ്ധനില്ല. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ രൂഹായിരിക്കും എന്നേക്കും സ്തുതി. കരുണയോടെ ലോകത്തെ മെനഞ്ഞുണ്ടാക്കിയ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ, തന്റെ വിലയേറിയ പങ്കപ്പാടുകൾ മൂലം അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകജാതൻ നമ്മോട് കൂടെ, ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ രൂഹായും നമ്മോടുകൂടെ, കർത്താവിന്റെ തിരുനാമം
ആദ്യം മുതൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ആമേൻ. ദൈവസുതന്മാരായിടുക ആയുഷ്കാലി പഠിപ്പിച്ച താതൽ ഭാരയോർക്കീടം പ്രാർത്ഥന കുർബാനകളിന ശാശ്വത രാജി സ്വർഗത്തിൽ നീതിജ്ഞന്മാ സിദ്ധന്മാരെ നീ വരോപ്പം ദൈവസുതൻ ആശ്വാസമവ കീടും മുറിയോരാഹി എന്നാൽ സ്തുതിയുടെ രാജമകൾ ഹാലേലുയ്യ രാജഭാമിനിയും നിങ്ങളുടെ രാജൻ മോഹിപ്പാൻ ഹാലേലുയ്യ ജനമോർഗായിക ദുരുഗ്രഹവും പാർക്കുമോ ശുഭകോല മൂല പ്രോവൽ ഞങ്ങളിൽ അലിവാണ്ടൻ പ്രക്കലവേഷയുടെ കീഴം സൗമെങ്കാല സ്ത്രീനായിസോ അറിയാമിൻ സ്മരണം വരദായകമാകാ തൽപ്രാർത്ഥന ഞങ്ങൾ ആത്മാവിന് കൂട്ടാറിക്കുമോ ശുഭകോല മൂല പ്രോവൽ കാതിശോ ദൈവ പ്രസവിത്രീ കന്യകമറിയാമി ഉയരുന്നോയാളിൽ സുഖപരിമളധൂപം ഞങ്ങളിൽ ആദ്രത തോന്നി ദേശം പ്രത്യേകാൽ ഈ ഇടവക നമ്മൾ ആരുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുന്നു. ആ പരിശുദ്ധന്റെ മധ്യസ്ഥയിൽ നമുക്ക് പ്രാർത്ഥനകളെയും കണ്ണുനീരുകളെയും നേർച്ച കാഴ്ചകളെയും സമർപ്പിക്കാം. പരിശുദ്ധനായ പരുമലത്തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് മുട്ടിപ്പായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്ത് നല്ല വസന്തകളും പൈശാചിക ബന്ധനങ്ങളും നീങ്ങിപ്പോകട്ടെ. ഭവനങ്ങളിൽ സമാധാനവും സന്തോഷവും, പ്രത്യേകിച്ച് വിദൂരങ്ങളിൽ ജോലികൾ നഷ്ടപ്പെട്ട അനേകരുണ്ട്, ഉപജീവന മാർഗം ലഭിക്കാൻ തക്കവണ്ണം പ്രാർത്ഥിക്കാം. നിരവധിയായി സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും വേദനകളും ഭാരങ്ങളും അനുഭവിക്കുന്ന അനേകരുണ്ട്. എല്ലാവരെയും ദൈവവും ഭാഗം പ്രത്യേകമായി ഓർക്കാം. പരിശുദ്ധ പരിമളത്തിനുടെ മധ്യസ്ഥയിൽ നമുക്ക് അഭയം പ്രാപിക്കാം. നീതിമാൻ പരപോലെ തളർത്തിടുമേ ഹാലേലൂയ്യ വളരും അവൻ ലബനോൻ കാരകിൽ പോ വൃദ്ധതയിലും ആ തളിരിട്ട് അഴച്ചിടുമേ ഹാലേലൂയ്യ ോലിങ്ങും മാർഗ്രീഗോറിയോ ഉണ്ടേ മേലൊന്നേ ഓർമ്മ ഉദകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനീച്ചോ എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്നും അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടവിടാതെ കരയറ്റുവാൻ തമ്പുരാനെ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. നിന്റെ ശിഷ്യനാകുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം ധരിച്ച് തന്റെ കുരിശെടുത്ത് നിന്നെ അനുഗമിക്കുവാൻ നിന്റെ ശിഷ്യ സമൂഹത്തോട് ആവശ്യപ്പെട്ട പുത്രൻ തമ്പുരാനെ നിനക്ക് സ്തുതി. നിന്റെ കൽപ്പന സ്വീകരിച്ച് സകലത്തെക്കാളും നിന്നെ സ്നേഹിച്ച് ജഡത്തിന്റെയും ലോകത്തിന്റെയും പ്രലോഭനങ്ങളോടും പിശാചിന്റെ പരീക്ഷകളോടും പോരാടി വിശുദ്ധിയുടെ ദിവ്യ പരിമളമാർജിച്ച പുണ്യവാനായ മാർ ഗ്രിഗോറിയോസിന്റെ ഓർമ്മദിനം സഭയ്ക്ക് അനുഗ്രഹമായി തീരണമേ. അവിടുത്തെ ദാസനും ഞങ്ങളുടെ പിതാവുമായ പരിശുദ്ധനായ പരിമലമാർ ഗ്രിഗോറിയോസിന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നതായി സമയത്തും
സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും സുഗന്ധധൂപത്തോടൊപ്പം അവിടുത്തെ യോഗ്യമാകുന്നു. പരീക്ഷകളുടെ നടുവിൽ ജീവിക്കുകയും ലോകസംബന്ധമായ പ്രലോഭനങ്ങൾക്ക് വശം വതനാകാതെ പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ അഭയപ്പെട്ട് യഥാർത്ഥ ക്രിസ്തു ശിഷ്യത്വത്തിന്റെയും വിശ്വാസ പോരാട്ടത്തിന്റെയും മാതൃകയായിത്തീരുകയും ചെയ്ത മാർ ഗ്രിഗോറിയോസേ, നിന്നെ ഞങ്ങൾ വണങ്ങി നിന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്നു. ലഭ്യമാകാമായിരുന്ന ലൗകിക സുഖങ്ങൾ വർദ്ധിക്കുകയും ഐന്ദ്രിക അനുഭവങ്ങൾ പ്രതിരോധിക്കുകയും ചെയ്ത് ആസക്തികളുടെ മധ്യത്തിൽ നിതാന്ത ജാഗ്രത പുലർത്തുകയും ചെയ്ത നീതിമാനെ, നിന്റെ ജീവിതത്തിന് മുമ്പിൽ ഞങ്ങൾ നമിക്കുന്നു. സമൃദ്ധിയുടെ നടുവിൽ വർജനത്തിന്റെ ആധ്യാത്മിക തെരഞ്ഞെടുപ്പ് നിനക്ക് വന്ദനം. കർശനമായ സ്വയം നിയന്ത്രണങ്ങളും കഠിനമായ തപചര്യകളും വഴി സുഖലോലുപതയുടെ വിഷദൃഷ്ടങ്ങളെ തടഞ്ഞ സന്യാസ ശ്രേഷ്ഠ, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. ഭൗതിക ജീവിതത്തിന്റെ നശ്വരതയും സുഖഭോഗങ്ങളുടെ നൈമിഷികതയും സമ്പത്തിന്റെയും അധികാരത്തിന്റെയും വ്യർത്ഥതയും ഐഹിക ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ പുണ്യവാനെ, ലൗകിക നേട്ടങ്ങൾക്ക് വേണ്ടി ജീവിത ലക്ഷ്യം അന്വേഷിക്കുന്ന ഞങ്ങളുടെ മനസ്സിന്റെ പരിവർത്തനത്തിനായി നീ തമ്പുരാനോട് പ്രാർത്ഥിക്കണമേ. പിശാചിന്റെ കൗശലങ്ങളെ മനസ്സിലാക്കേണ്ട തന്ത്രങ്ങളെ പരാജയപ്പെടുത്തി എന്റെ ജീവിതം ഞങ്ങൾക്ക് മാതൃകയാകുവാൻ ഇടയാകണമേ. ഭൗതിക ജീവിതത്തിന്റെ ആകർഷണത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നിന്റെ നാഥന്റെ വിശുദ്ധിയുടെ പ്രഭാവലയത്തിൽ വിലയം പ്രാപിച്ച പുണ്യവാനെ, ജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യവും തിരിച്ചറിയാതെ ലൗകിക മിഥ്യകൾക്കും ഐഹിക ആഗ്രഹങ്ങൾക്കുമാകുന്ന മരീചികൾക്കിടയിൽ അലയുന്ന ഞങ്ങൾക്ക് നീ മാർഗദർശനം നൽകണമേ. സുഖഭോഗങ്ങളുടെ സ്വാധീനത്തിൽ ഞങ്ങൾ പിന്തിരിഞ്ഞ് നിന്നെ പോലെ ക്രിസ്തുവിനെ പിന്തുടരുവാൻ നീ കർത്താവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഭാരങ്ങളുടെയും രോഗങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും കർത്തൃസ്നേഹവും കരുതലും കണ്ടെത്തുവാൻ നിന്റെ മധ്യസ്ഥ ഞങ്ങൾക്ക് സഹായമാകണമേ. പരിശുദ്ധനായ മാർ ഗ്രിഗോറിയോസേ, അവിടുത്തെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നിന്റെ മക്കളാ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളെയും അപേക്ഷകളെയും നേർച്ച കാഴ്ചകളെയും കണ്ണുനീരുകളെയും പ്രീതിയോടെ കൈക്കൊള്ളുകയും തന്മുഖാന്തരം ഞങ്ങളുടെ ദേശത്ത് സൗഖ്യം നൽകുകയും ഞങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനവും സ്നേഹവും ഐക്യവും നൽകുകയും ചെയ്യണമേ. പരിശുദ്ധനായ മാർ ഗ്രിഗോറിയോസ് പിതാവേ, അവിടുത്തെ മധ്യസ്ഥതയാൽ രോഗികളായി കഴിയുന്നവർക്ക് പരിപൂർണമായ സൗഖ്യവും ആശ്വാസവും പ്രാപിപ്പാൻ പ്രാർത്ഥിക്കണമേ. പരിശുദ്ധനായ മാർ ഗ്രിഗോറിയോസ് പിതാവേ, അവിടുത്തെ മധ്യസ്ഥതയാൽ ജോലി നഷ്ടപ്പെട്ട് കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് ഉപജീവന മാർഗത്തെ തുറന്നു കൊടുക്കണമേ. പരിശുദ്ധ പിതാവേ, അവിടുത്തെ മധ്യസ്ഥതയാൽ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് നല്ല കുഞ്ഞുങ്ങളെ നൽകിയ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പിതാവേ, അവിടുത്തെ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ കരുണയോടെ കാക്കണമേ. യൗവനക്കാരെ വഴിതെറ്റിൽ നിന്നും വീഴ്ചയിൽ നിന്നും കാത്ത് സംരക്ഷിച്ചു കൊള്ളണമേ. പരിശുദ്ധ പിതാവേ, അവിടുത്തെ മധ്യസ്ഥതയാൽ ഉപരിപഠനത്തിന് വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുന്നതിന്റെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനാവശ്യമായ എല്ലാ നൽവരങ്ങളും നീ ചൊരിഞ്ഞു കൊടുക്കണമേ. പരിശുദ്ധ പിതാവേ, അവിടുത്തെ മധ്യസ്ഥതയാൽ ശക്തിക്കപ്പുറമായ പരീക്ഷകളെന്നും മാരകമായ രോഗങ്ങളെന്നും അസഹ്യമായ വേദനകളെന്നും താങ്ങാൻ പറ്റാത്ത മനോക്ലേശഭാരങ്ങളെന്നും ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സകലതിനെയും കരുണയോടെ കാത്ത് സംരക്ഷിച്ചു കൊള്ളണമേ. പരിശുദ്ധ പിതാവേ, അവിടുത്തെ മധ്യസ്ഥതയാൽ പൈശാചിക ബന്ധനങ്ങളെയും ദുഷ്ടമനുഷ്യരുടെ ആലോചനകളെയും എല്ലാ പ്രതികൂല ശക്തികളിൽ നിന്നും ഞങ്ങളെ കരുണയോടെ കാത്ത് സംരക്ഷിച്ചു കൊള്ളണമേ. ഈ ലോകത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഭാരങ്ങളെയും ക്ലേശതകളെയും നീക്കിക്കളയണമേ. കടുത്ത പരീക്ഷണങ്ങളുടെ മധ്യത്തിലും കഴിവ് കവിഞ്ഞ പ്രതിസന്ധികളുടെ നടുവിലും നിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് ശക്തിയും ദുർഗവുമായി ഭവിക്കണമേ. ദേവാനായ കർത്താവേ, പുണ്യവാനായ മാർ ഗ്രിഗോറിയോസിന്റെ ഓർമ്മ പെരുന്നാൾ ഈ ദേശത്തിനും ഈടവയുടെയും നാടിന്റെയും അനുഗ്രഹത്തിനും ക്ഷേമത്തിനും സൗഖ്യത്തിനുമായി തീരണമേ.
ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബുക്കൂലസ്മാൻ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്നുവന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ലോകർക്കുപകാരം ചൊരിയുന്ന നിധിയാകും വാണിജ്യവീര സ്വീകൃതരേ സോമോ രോഗങ്ങളയാറ്റി ദുഷ്ടാത്മാക്കളെ നീക്കണമേ പിൻ പ്രാർത്ഥനയാൽ ഉപനേടങ്ങൾ മാറുക്കുമോ ശുഭകോല പോല പ്രോവല്ലോകാതീശോ സത്യോദ്യോഗസ്ഥാനിതിലച്ചികവാഗ്ദത്തം ചെയ്തൊരു നീത്യ ജീവിതമാർജീപാൻ നിർനിദ്ര നോമ്പും പ്രാർത്ഥനയും പീഡയുമേറ്റ ഗോഗ്രിഗോറിയോ സരസ്വതി മഷിഹ മുറിയോ രാഗമേലൈനു ആധാരൈ ഗോഗ്രിഗോറിയോ സൽഗുണനിധിയേ സ്തുതി കൊണ്ടാടും സഭയിൽ അനവരതം നിന്നാദന്റെ ശമവും ശാന്തിയും അമരട്ടെ. ായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ രൂഹായുടെ നാം ആമേൻ. ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ ഏറ്റവും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ ദേവാലയത്തിന്റെ വികാരിയും എൻ്റെ ഇളയ സഹോദരനുമായിരിക്കുന്ന ഒന്നിനായ ഷിജി കോശിയച്ചൻ, കർത്താവിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ദൂരെയും ചാരയുമായി ഇത് ശ്രവിക്കുകയും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരുമേ, ഒരു മഹാതാപസൻ്റെ പ്രാർത്ഥനാപൂർണമായ ജീവിതങ്ങളെയും ജീവിതത്തെയും നിഷ്ഠയെയും അനുസ്മരിക്കുന്ന വ്രതമുള്ള പുണ്യമുള്ള ദിവസങ്ങളാണിത്. ഒരു വലിയ മഹാദുരന്തത്തെ അതിജീവിക്കുമ്പോൾ, 2020 ഒന്ന് അവസാനിക്കുവാനായി ആഗ്രഹിക്കുമ്പോൾ, ലോകത്തിനൊരു ശമനമുണ്ടാകുവാൻ ആഗ്രഹിക്കുമ്പോൾ, ഈ സിദ്ധൻ്റെ താപസൻ്റെ മധ്യസ്ഥത നമ്മുടെ ജീവിതത്തിന് ഏറ്റവും നിർണായകമായി തീരുകയാണ്. മലയാളത്തിലെ വളരെ പ്രശസ്തയായ എഴുത്തുകാരിയാണ് KR മീര. KR മീര ഏതാണ്ട് 10-12 വയസ്സായിരിക്കുമ്പോൾ തന്നെ എഴുതുവാൻ തുടങ്ങിയതാണ്. 2019 നവംബർ മാസത്തിൽ സമകാലിക മലയാളത്തിൽ KR മീര കുറച്ച് കുറിപ്പുകൾ രേഖപ്പെടുത്തി. KR മീരയുടെ 12-ാമത്തെ വയസ്സിൽ തൻ്റെ ഡയറിയിൽ കുറിച്ചു വച്ച ചില വരികൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വരികൾ ഇങ്ങനെയാണ്: നമുക്ക് ചുറ്റും ഈ തണുത്ത രാവിൻ്റെ കറുത്ത മെഴുകുതിരി എരിയവേ, കാറ്റിൽ ഇലകൾ ഏതോ സാന്ദ്രശോകത്തിൽ ഉരുകി ഇറ്റിറ്റ് വീഴവേ, നിന്റെ വയലിനിൽ വീണ്ടും ഏത് സുസ്വരം ചിറകുകൾ കുടഞ്ഞ് ഉണരുന്നു. ഈ കാലത്ത് രാത്രിയിലും പകലിലും ദുഃഖത്തിൻ്റെ കറുത്ത മെഴുകുതിരികൾ എരിയുകയാണ്. കാറ്റിൽ എൻ്റെ ദുഃഖം കൊണ്ട് ശോകത്താൽ ഇലകൾ ഉരുകി ഇറ്റിറ്റ് വീഴുകയാണ്. അവിടെയും നോക്കിയാട്ട് വയലിനിൽ നല്ല ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അതാണ് അത്ഭുതവും ദൈവകൃപയും. ആ അത്ഭുതവും ദൈവകൃപയും ആസ്വദിച്ച് അനുഭവിച്ചറിഞ്ഞ ഒരു മഹാതാപസന്റെ നിഷ്ഠയുള്ള ജീവിതമാണ്
ഈ ദുരന്തകാലത്ത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മാത്രമല്ല എപ്പോഴും നമ്മുടെ ജീവിതത്തിന് സുഗന്ധവും സൗരഭ്യവുമായി നിൽക്കുന്നത്. പരിശുദ്ധ പിതാക്കന്മാരെക്കുറിച്ച് നീതിമാന്മാരെക്കുറിച്ച് പ്രാർത്ഥനകളിലും അനുഷ്ഠാനങ്ങളിലും ഏറെ ശ്രദ്ധയോടുകൂടിയാണ് പിതാക്കന്മാരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശീമ നമസ്കാരത്തിൽ നീതിമാന്മാരെയും പരിശുദ്ധന്മാരെയും ഓർക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇങ്ങനെയാണ് പിതാക്കന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനവരാശിക്കായി ജീവനയെന്തുന്ന വ്യാപാരികളാം പരിശുദ്ധന്മാരെ ശ്ലോമോ, അർത്ഥിജനങ്ങൾക്കായി പ്രാർത്ഥനയാം നിധി തൻ വാതിൽ തുറന്നൊഴിവാക്കണമേ ബാധകളെല്ലാം. ലോകത്തിൽ എല്ലാ കാലങ്ങളിലും ബാധകൾ ഉണ്ടായിട്ടുണ്ട്, രോഗങ്ങളുണ്ടായിട്ടുണ്ട്, ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ദുരിതങ്ങളിലും ഭാരങ്ങളിലും ദുഃഖങ്ങളിലുമെല്ലാം അർത്ഥിച്ചിരുന്നവർക്ക് വാതിൽ തുറന്ന് അനുഗ്രഹിച്ച കൂടെ ഇരുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ആ ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങൾ നമുക്കായി തൻ്റെ ജീവിതത്തിലൂടെ വരച്ചു കാട്ടുന്ന, ക്രിസ്തുവിനെ തന്നെ കാണിച്ചു തരുന്ന ഒരു മഹാഗുരുവിനെയാണ് നാം അനുസ്മരിക്കുന്നത്. ആ ഗുരുവിൻ്റെ നിത്യമായ സ്മരണകൾക്ക് മുമ്പിലാണ് നാം പ്രണാമമർപ്പിക്കുന്നത്. ഈ ദുരന്തകാലത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പരിമല കൊച്ചു തിരുമേനി നമുക്ക് നൽകുന്ന ചില പാഠങ്ങളുണ്ട്, ധാരാളമാണ്. അതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഏറ്റവും വേഗത്തിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. പരിമല കൊച്ചു തിരുമേനി എപ്പോഴും സാക്ഷ്യമുള്ള ജീവിതമായിരുന്നു. പരിമല കൊച്ചു തിരുമേനിയെക്കുറിച്ച് വർഷങ്ങൾ കഴിഞ്ഞുപോയിട്ടും ഇന്നും സാക്ഷ്യത്തോടെ അഭിമാനത്തോടെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് അഭിമാനമുള്ളൊരു നീതിമാനുണ്ട് എന്ന് പറയുന്നതിൻ്റെ കാരണം സാക്ഷ്യമായിരുന്നു. എന്താണ് സാക്ഷ്യം? 100 പേരുണ്ടെങ്കിൽ ഈ നഗരത്തെ നീ നശിപ്പിക്കുമോ? 100 പേരുണ്ടെങ്കിൽ ഈ നഗരത്തെ നീ നശിപ്പിക്കുമോ? ഇല്ല. 50 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ? ഇല്ല. 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നഗരത്തെ നീ നശിപ്പിക്കുമോ? എന്താ സംഭവിച്ചത്? ആ നഗരം നശിച്ചുപോയി. എന്തുകൊണ്ട്? ഒരാൾ പോലുമില്ലായിരുന്നു എന്നുള്ളതാണ്. ഒരാൾ പോലുമില്ലായിരുന്നു. ആത്മനിറവോടുകൂടി കണ്ണുനീരിന്റെ വേണ്ടി യാചിച്ചപ്പോൾ അവളുടെ സങ്കടത്തെ, അവളുടെ ദുഃഖത്തെ, അവളുടെ നെടുവീർപ്പിനെ നെഞ്ചോടെ ചേർത്ത് പിടിക്കുക പരിമല കൊച്ചിരുമേനി. പരിമല കൊച്ചിരുമേനിക്ക് മാജിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അത് ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ തെറ്റുമാണ്. ദൈവത്തിന് മാത്രമേ ലോകത്തിൽ കൃപയോടുകൂടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. പരിമല കൊച്ചിരുമേനിക്ക് ഒന്നു മാത്രമേ സാധ്യമാവുകയുള്ളൂ, അത് പ്രാർത്ഥന മാത്രമാണ്. ആ മുസ്ലിം സഹോദരൻ പറഞ്ഞു, സൂഫി പ്രഭാഷകൻ പറഞ്ഞു, ഇന്ന് 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ് എൻ്റെ സഹോദരി. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നേടിയെടുത്തു പ്രാർത്ഥന കൊണ്ട്. അത് പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്, പ്രിയപ്പെട്ട മക്കൾക്ക് നൽകുവാൻ കഴിയുന്നതാണ് സാഫല്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമുക്ക് ധാരാളമായി ദൈവം നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് ദൈവീകമാകുന്ന അനുഭവത്തെ നൽകുവാൻ കഴിയുന്നതാണ് ശ്രേഷ്ഠതയുള്ള അനുഭവമെന്ന് പരിമല കൊച്ചു തിരുമേനി നമ്മെ പഠിപ്പിക്കുകയാണ്. 2018 വെള്ളപ്പൊക്കം വന്നപ്പോഴെ എന്തുന്ന ജീവൻ എന്ന് പറയുന്നത് ലോകത്തിൽ നിലനിൽക്കാൻ എന്താവശ്യമാണ്? ജീവൻ ആവശ്യമാണ്. എന്നാൽ പിതാക്കന്മാർ പറയുന്നത് നിത്യജീവനെ കുറിച്ചാണ്. അത് ഏന്തുന്ന വ്യാപാരികളാണ് ആര്? പരിശുദ്ധന്മാർ. ആരാണ് ഈ വ്യാപാരികൾ? സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നവരാണ് വ്യാപാരികൾ. അവർക്ക് ലാഭം കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ വിശുദ്ധന്റെ ലാഭം എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിലേക്ക്, നിത്യമായ ജീവന്റെ അനുഭവത്തിലേക്ക് എന്നെയും നിങ്ങളെയും പ്രവേശിപ്പിക്കുന്നതാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു ചിന്തകൻ എഴുതി, നമ്മുടെ വാക്കുകളാണ് നമ്മുടെ മുഖം, നമ്മുടെ പെരുമാറ്റമാണ് നമ്മുടെ നിറം, നമ്മുടെ മനസ്സാണ് നമ്മുടെ സൗന്ദര്യം.
എല്ലാവരെയും സന്തുഷ്ടരാക്കുവാൻ കഴിയുകയില്ല. എല്ലാവരെയും സന്തുഷ്ടരാക്കുവാൻ കഴിയുകയില്ല. എന്നാൽ എല്ലാവരോടും സന്തോഷമായി പെരുമാറുവാൻ തീർച്ചയായും നമുക്ക് കഴിയും. എന്നാൽ എല്ലാവരോടും സന്തോഷമായി പെരുമാറുവാൻ തീർച്ചയായും നമുക്ക് കഴിയും. ഇന്നും ഇന്നലെയും നാളുകളിലും എല്ലാവരോടും സന്തോഷമായി മാത്രം പെരുമാറുന്ന പുണ്യമുള്ള പരിശുദ്ധൻ്റെ മധ്യസ്ഥത സാഫല്യമായി, ഹൃദയത്തിൻ്റെ പ്രകാശമായി, സാക്ഷ്യത്തിൻ്റെ പ്രകാശമായി, ക്രിസ്തുവിനെ ജ്വലിപ്പിക്കുന്ന അനുഭവങ്ങളായി തീരുവാൻ തക്കവണ്ണം താതൻ്റെ സ്വർഗീയ മധ്യസ്ഥത കാവലായിരിക്കട്ടെ. എല്ലാവരെയും സർവശക്തനായ ദൈവം നമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ചാർത്തും നീതിയ നിന്റെ ആചാര്യന്മാരും മഹിമേ നിൻ നീതിജ്ഞന്മാരും. ഹാലേ ലുയ്യ ഹാലേ ലുയ്യ നിന്റെ അഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിനെയോർത്ത് നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ. ഹാലേ ലുയ്യ ഹാലേ ലുയ്യ എന്നിയമദ്ദേയും ഞാൻ ഉപദേശിച്ചിടുമീ സാക്ഷിയും മാറുകുമോഹോല പോല പറോവൽ റൂഹുക്കാദീശോലം ശുദ്ധ്യാഭിസ്കുതിശാസിച്ചുള്ളവാരങ്ങൾ വാനവൃത്വസീകേണം ദൈവസുതാ നിന്നെ ശുശ്രൂഷിച്ചൊരു വൈദികരെ നിന്നാഗമന മഹാനാളിൽ ഓർത്തുമുഖ പ്രവേഗേണമേ. മക്കളിലെ പെൺകൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലനു തുല്യം നിങ്ങളുടെ നാഗ്ലഹോ ഹല്ലേലൂയ ഉണർത്തണമേ കബറിയിലായി ൻപ്രഷകാതനുമാമലൻ റൂഹായ്ക്കും ഹല്ലേലൂയ കിട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി മരിച്ചോറും കൈക്കൊണ്ടീടം പാർക്കുമോ ദൈവമാർത്താവി നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിപ്പാനും പാവലുകാർ നൽകുന്ന നിന്റെ രക്തം പാനം ചെയ്യുവാനും ഞങ്ങളെ നീ യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങളുടെ ഭർത്താവ് നീക്ക് ഞങ്ങളുടെ ദൈവവുമേ നിന്റെ ദൃശ്യത്തെ പ്രസാദിച്ചിട്ടുള്ള സകലരോടും കൂടെ സ്വർഗരാജത്തിന് ഞങ്ങൾ അവകാശിയായി തീരുമാറാകണമേ. ആമീൻ. രക്ഷകനുര ചെയ്ത എന്മേ രക്തങ്ങൾ കൈക്കൊള്ളുന്നോരിൽ വാസം ചെയ്യും ഞാൻ. വിശ്വാസാൽ ശുദ്ധ്യാ കൽപ്പന കാക്കുന്നു എൻ സ്നേഹിതനല്ല.
ക്ഷണമാതിരം കാസായ അവ കൈക്കൊള്ളോനെ വാസം ചെയ്യും ശരീരങ്ങൾ പ്രേക്ഷകനെ എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുമെന്നും അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും പുണ്യവും പരിശുദ്ധവുമായ നിന്റെ ദൃവാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിക്കുകയും പുണ്യപ്രവാഹം നിന്റെ രക്തം കുടിക്കുകയും ചെയ്തിരിക്കുന്നു. അതെനിക്ക് ന്യായവിധിക്കോ പ്രതികാരത്തിനോ ശിക്ഷയ്ക്കോ കുറ്റാരോപണത്തിനായി തീരാതെ എന്റെ കർത്താവും നീ കൊല ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട പുനരുദ്ധാനത്തിനും നിന്റെ ഭയങ്കര സിംഹാസനം മുമ്പാകെയുമുള്ള മുഖപ്രസമായി തീരുമാറാകണമേ. ആട്ടസിച്ച് പറയണം ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനു വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവോത്ര പാപപരിഹാരം നൽകുന്ന നിന്റെ പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിന്റെ മക്കളാകുന്ന അടിയങ്ങൾക്ക് പാപത്തിന്റെ പരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവവുമായുള്ളവേ, തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയതായ നിർദ്ദേശങ്ങൾ അനുഭവിക്കുന്നവരായ ഈ നിന്റെ അദൃശ്യകരമായ അവിടുത്തെ വലതൃക്കരം നീട്ടി വാഴ്ത്തണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവടമേലും ഇവ നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവടമേലും പരിശ്രമിച്ച ഇതിൽ സംബന്ധിച്ചുള്ളവരിലും സംബന്ധിപ്പാനിരിക്കുന്നവടമേലും ഉണ്ടായിരിക്കണമേ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ടു ലോകങ്ങളിലും എന്ന് വന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ദേവം ഭാഗി മാമുടി സഹദേന്മാർക്കും മൃദരിൽ കരുണയുമുണ്ടാകൂയ. ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവവുമായുള്ളവേ,
നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മശീഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ അവിടുത്തെ ശരീരവും അടിയങ്ങൾ പാനം ചെയ്തതായ അവിടുത്തെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതിപകരത്തിനോ രോഗത്തിനോ ദുഃഖത്തിനോ ആയി തീരുതേ. എന്നാലോ ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കും സമാധാനത്തിനും സ്വസ്ഥതയ്ക്കുമായും ഭവിക്കണമേ ഉടയ തമ്പുരാനേ. അടിയങ്ങളോട് കരുണ തോന്നണമേ. ഭൂവാകി നമിക്കും നിന്നെ, എല്ലാവും സ്തുതി പാടും. അവരടഞ്ഞോ നൈ ശരണം നീയേ, ർത്തുയർപ്പും നീ തന്നെ. കർത്താവേ, നിന്റെ ദൈവിക മേശയിൽ നിന്ന് ആനന്ദം അനുഭവിക്കുന്നവരാകുന്ന അടിയങ്ങൾ നിനക്ക് നന്ദിയും നിന്റെ മനുഷ്യ സ്നേഹത്തെ വന്ദിക്കുകയും ചെയ്യുന്നു. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനെ എപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങൾ ഇടവിടാതെ സ്തുതിയേറ്റുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ, നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ ഭാഗം നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, നിന്റെ കൃപയാലേ ഞങ്ങൾ തലകുനിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി വന്ന വലിയവനും അത്ഭുതവുമായ ദൈവമേ, ദൈവദോനി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ ജനകനാം പിതാവാം ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും സദാ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോഷോ വബ്കുല സുബാൻ ലവൽ മീ ആമീൻ. ബാരിക്കുമോ നശ്വര വിശ്വമശേഷം വീട്ടോൻ ശാശ്വത ലോകം നേടാൻ പരനുട ഹിതമതു കാത്തൊരു മോർ ഗ്രിഗോറിയോസ് ഓട്ടം ചേലോടവസാനിപ്പി ചൈഹിക ദുരിതം വിട്ടുയരത്തിൽ പരനുട സവിധേ മരുവീടുന്നു. ആമേ. ദൈവിക രാജ്യ തണയാൻ മാർഗം തെളിയിച്ചവനാ മോർ ഗ്രിഗോറിയോസ്, ഓർക്കും നിവർ നിൻ പാവന ചരിതം. മംഗളം ഇവരിൽ പരനരുളിടാൻ പ്രാർത്ഥിക്കണമേ. പാപവിമോചന ഭാവുകമങ്ങൾ കുളവാകണമേ. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിങ്കർത്താവോട, അടികളയും കോപത്തിൻ വടികളയും മാറ്റിയിടണം. പാർക്കുമോർ, സെലൂൻ, ബസലോമായിൻ, അഹായിൻ, ഹാബീബായിൻ, വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പാപപരിഹാരം നൽകുന്ന പരിശുദ്ധ ബലിപീഠത്തിനിൽ പ്രാപിച്ചിരിക്കുന്ന യാത്രാ പ്രശ്നങ്ങളോടും അനുഗ്രഹങ്ങളോടും കൂടെ പരിശുദ്ധവും മഹനീയവുമാകുന്ന വിശുദ്ധത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടുകൂടെ പോകുവിൻ. ദൂരസ്ഥരോടുകൂടെ സമീപസ്ഥരും ജീവനുള്ളവരോടുകൂടെ വാങ്ങിപ്പോയവരും കർത്താവിൻ്റെ വിജയമുള്ള സ്ത്രീവായ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസ റൂഷ്മയാൽ മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും, നിങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്നവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ആമേൻ. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസനാകുന്നു.
നിങ്ങളുടെ പ്രാർത്ഥനകളാൽ സഹായങ്ങളും കരുണകളും ലഭിക്കുവാനിടയാകട്ടെ. നിങ്ങളോ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടെ പോകുവിൻ. എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കി പുരണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ വിശ്വാസം സർവത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കാരണം ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നീട് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യവും ശക്തിയും പറയുമേ, നിനക്ക് സമാധാനം. നമ്മുടെ ഭർത്താവിനോടുകൂടി സ്ത്രീകളിൽ വാഴ്ത്തോടുകളാകുന്നു. നിന്റെ ഉദഫലമായ നമ്മുടെ ഭർത്താവായ യേശു മിശിഹാ വാഴ്ത്തപ്പെടാനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും കർത്താവിനാൽ അനുഗ്രഹീതരെ, ഈ വർഷവും ആയുസോടെ ആരോഗ്യത്തോടെ ഈ പരിശുദ്ധ ദേവാലയത്തിൽ ഒരുമിച്ച് നിന്ന് ആരാധിപ്പാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് ദൈവമേ, ദൈവത്തെ മുന്നമേ സ്തുതിക്ക. മഹാപരിശുദ്ധനായ, പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും സജീവ സാന്നിധ്യമായി സങ്കടങ്ങളേറി വരുമ്പോൾ, ഭാരങ്ങൾ തലയ്ക്കുമീതെ കവിഞ്ഞുകൂടുമ്പോൾ നാം ഓടിപ്പോകുന്നത് പരിശുദ്ധ പരിമലത്തിരുമേനിയുടെ കവരണത്തിലേക്കാണ്. അവിടെയാണ് നമ്മൾ ആശ്വാസം പ്രാപിക്കുന്നത്. അപരിശുദ്ധൻ്റെ അനർഗണമായ മധ്യസ്ഥത നമ്മളെയും നമ്മുടെ ദേശത്തെയും നമ്മുടെ കുടുംബത്തിനും ഒക്കെ വളരെ അനുഗ്രഹപ്രദമാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മധ്യസ്ഥത അർപ്പിക്കുന്ന ഒരു പരിശുദ്ധനാണ് പരിമലത്തിരുമേനി. എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞൊരു കാര്യം, 5 വയസ്സായപ്പോൾ മേപ്പിൾക്കുറ്റി ആശുപത്രിയിൽ വെച്ച് ഡോക്ടർമാർ പറഞ്ഞു, ഇനിയും നിങ്ങൾ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളൂ, ഈ കുഞ്ഞിനിയും ജീവിച്ചിരിക്കില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ട നിമിഷം അവിടെ മേപ്പിൾക്കുറ്റി ആശുപത്രിയിൽ നിന്ന് എൻ്റെ പിതാവ് നടന്ന് പരിമല കബറിടത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. അവിടെ നിന്നാണ് അന്ന് പറഞ്ഞതാണ്, എൻ്റെ ഈ മകനെ ഞാൻ വൈദിക ശുശ്രൂഷയ്ക്കായി കൊടുത്തുകൊള്ളാം. അത്തരത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ പരിശുദ്ധ പരിമലത്തിരുമയുടെ മധ്യസ്ഥതയാണ് എന്നെ വഴി നടത്തുന്നത്. വ്യക്തിപരമായി ഞാൻ പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ സങ്കടങ്ങളും ഒക്കെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, തിരുമേനി പ്രാർത്ഥിച്ചപ്പം കണ്ടത് ആരോടും വിരോധം തിരുമേനിക്ക് തോന്നിയില്ല. പ്രാർത്ഥിച്ച തിരുമേനി ചുറ്റുപാടുകളെ തിരിച്ചറിഞ്ഞെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഉച്ചയ്ക്കത്തെ അന്നത്തിനുള്ള വെച്ചിരുന്നപ്പം ഒരാൾ ഭക്ഷണത്തിന് വന്നപ്പോൾ എടുത്ത് ഇരിക്കുന്ന മുഴുവൻ എടുത്ത് തൻ്റെ ബാല്യക്കാരൻ്റെ കൊടുത്തു വിടുകയാണ്. ബാല്യക്കാരൻ ആശ്ചര്യപ്പെട്ട് ചോദിച്ചു, നമുക്കെന്താണ് ഇനിയും കഴിക്കാനുള്ളത്? പറഞ്ഞ വാക്ക, ദൈവം കരുതിക്കൊള്ളും. അതുകൊണ്ട് പരിമലത്തിനിടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞ് കാര്യം സാധിച്ചു പോകാനുള്ളതല്ല, പ്രാർത്ഥിക്കുന്നവന് ചുറ്റുപാടുകളെ തിരിച്ചറിയാൻ കഴിയണം. പ്രാർത്ഥിക്കുന്നവൻ ഇല്ലായ്മക്കാരെ തിരിച്ചറിയാൻ കഴിയണം. പരിമലത്തിരുമേനി പ്രാർത്ഥിച്ച് പരിശുദ്ധനായതല്ല, ജീവിതം കൊണ്ട് പരിശുദ്ധനായി. അച്ഛൻ പറഞ്ഞ പോലെ സാക്ഷ്യമായ ജീവിതം കൊണ്ട് പരിശുദ്ധനായി. ഇല്ലായ്മക്കാരെയും സങ്കടപ്പെടുന്നവരെയൊക്കെ, ഇവിടെ നമ്മുടെ ജീവിതവും തന്ന ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കാനുള്ളതാണ്. വി ആർ ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനുള്ളവരാണ്. ആ ഒരു വലിയ ബോധ്യമാണ് പരിമലത്തിരുമേനി തരുന്നത്. ഒത്തിരി പ്രാർത്ഥിക്കുക വേണ്ട, ഒത്തിരി ഉപവസിക്കൊന്നും വേണ്ട, പക്ഷെ പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവരുടെ സങ്കടങ്ങളെ തിരിച്ചറിയാനായിരിക്കണം, മറ്റുള്ളവരുടെ കണ്ണുനീരൊപ്പാനായിരിക്കണം. ആ ജീവിതത്തെ ദൈവം തീർച്ചയായി ഉയർത്തുമെന്നുള്ള സംശയമില്ല. അത്തരത്തിൽ സഭയ്ക്ക് വേണ്ടി നിതാന്തമായി പ്രാർത്ഥിച്ച ഒരു പരിശുദ്ധ പരിമല തിരുമേനി ഉപവസിച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹം പറഞ്ഞ വാക്ക് ശ്രദ്ധേയമാണ്. ശരീരത്താൽ, ഉപവാസത്താൽ ശരീരം ക്ഷീണിക്കുമ്പോൾ ആത്മാവ് വളരും. ഇന്ന് നമുക്ക് ശരീരം വളരുന്നു, ആത്മാവ് വളരുന്നില്ല. ആത്മാവ് വളരാത്തതുകൊണ്ടാണ് കൂടുതൽ വിരോധം, കൂടുതൽ മറ്റുള്ളവരെ നശിപ്പിക്കാൻ നോക്കുക ഒക്കെ ഉണ്ടാകുന്നത്. ആത്മാവ് വളരുമ്പോൾ എല്ലാ പ്രതിസന്ധികളും അതിജീവിക്കാൻ സാധിക്കും. ആത്മാവ് വളരുന്ന ഒരാൾക്ക് ഒരു തോൽവിയും അവനെ കൂസുകയില്ല, ഒരു ജീവിതത്തിൻ്റെ പരാജയം കൂസുകയില്ല, ഒരു ജോലി നഷ്ടപ്പെടലും അദ്ദേഹത്തിനെ ബാധിക്കുകയില്ല. ആത്മാവ് വളർച്ചയുണ്ടെങ്കിൽ എല്ലാത്തിനും അതിജീവിക്കാൻ സാധിക്കും. പരിമല തിരുമേനി അങ്ങനെ ആത്മാവ്
വളർന്നൊരു മനുഷ്യനാണ്. ആത്മാവിനെ വളർത്തി, ശരീരം ക്ഷീണിപ്പിച്ച് കൊണ്ട് അൾസർ ഉണ്ടായിട്ടും ഉച്ചയ്ക്ക് 3 മണിവരെ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. കാരണം എന്നിട്ട് നടുവിലൂടെ ഈ ഞങ്ങൾ വെലിച്ചിടുന്ന പോലെ നടുപ്പട്ടയുണ്ടല്ലോ, അതാണെങ്കിൽ അത് നടുവിലെ ആ കെട്ടാണെങ്കിൽ വീതിയുള്ളത് ഉപയോഗിച്ചു വരിഞ്ഞു മുറുക്കി കെട്ടി. എന്തിനാണെന്ന് ചോദിച്ചാൽ തൻ്റെ ശരീരം അൾസർ കൊണ്ട് ബാധിച്ച് അത് ഈ ദയനീയ അവസ്ഥയാണ്. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചത് ഉപവാസം കൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം സൂക്ഷിച്ചു. ഈ കാണുന്ന പോലെ വലിയ മോഡിഫൈ ചെയ്ത പടങ്ങളൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ. സത്യം പറഞ്ഞു അദ്ദേഹം കാലം ചെയ്യുമ്പോൾ പടങ്ങൾ വളരെ വിരൂപമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖമെല്ലാം തന്നെ നമ്മളിങ്ങനെ വരച്ചൊക്കെ വെച്ചിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ആത്മാവ് വിശുദ്ധമായിരുന്നു. അത് ആത്മാവിൻ്റെ വിശുദ്ധിയാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ പകരുന്നത്. ആ വിശുദ്ധി പ്രാപിപ്പാൻ, നമ്മുടെ ആത്മാവും അതുപോലെ വിശുദ്ധമായി തീരുവാൻ ഈ പെരുന്നാൾ നമുക്ക് മുഖാന്തരമാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കും. ഇന്നത്തെ ഈ പെരുന്നാളിന് പ്രധാന കാർമ്മികത്വം വഹിച്ച് നമ്മെ അനുഗ്രഹിച്ചത് നമുക്കേറെ സുപരിചിതനായ അഖില മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന അജി കെ തോമസ് അച്ഛനാണ്. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ട് 3 വർഷക്കാലം അദ്ദേഹം പ്രവർത്തിച്ചു. തുടർന്നും വീണ്ടും പരിശുദ്ധ ബാബ തിരുമനസ്സുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും ആ സ്ഥാനം ഏൽപ്പിക്കുകയാണ്. വീണ്ടും ഏകദേശം 6-8 മാസം പിന്നിടുന്നു ആ സ്ഥാനമേറ്റിട്ട്. അങ്ങനെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് വേണ്ടി നമുക്ക് അഭിമാനമാണ്. മാവേലിക്കര ഭദ്രാസനത്തിൽ നിന്നുള്ള വൈദികനാണ്. 2002 മാവേലിക്കര ഭദ്രാസനം തുടങ്ങുമ്പോൾ അന്നു മുതൽ പൗലോസ് മാർ പക്കോമിയോസ് തിരുമേൻ്റെ കൂടെ സദാ സന്തത സഹചാരിയായിരുന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് ഓഫീസിൻ്റെ സെക്രട്ടറിയായി അരമന പണിയുടെ എല്ലാ കാര്യങ്ങളിലും നേതൃത്വം നൽകിയ ഒരു വൈദികനാണ് വന്നിനായ അജി കെ തോമസ് അച്ഛൻ. ആ അച്ഛൻ്റെ ദീപ്തമായ ആ പ്രത്യേകിച്ച് ആരാധന നമ്മെ ഏറെ സ്വർഗീയമായ അനുഭവങ്ങളിലേക്ക് ആനയിച്ചു എന്നുള്ളതിൽ സംശയമില്ല. എല്ലാ കാര്യത്തിലും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ നിരവധി എല്ലാ പ്രതിസന്ധി സഭയുടെ പ്രതിസന്ധികളിലെല്ലാം തെക്കും വടക്കും നോക്കാതെ സജീവ സാന്നിധ്യമായി ഒത്തിരി കേസുകളൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്, ഈ സഭയ്ക്ക് വേണ്ടി പോയതിൻ്റെ പേര്. അത്രമാത്രം മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ചിട്ട് സമ്പാദിക്കാനല്ല ആ മനുഷ്യൻ്റെ ഒക്കെ ജീവിതം. പ്രാർത്ഥിച്ചിട്ട് ഈ പോകുന്നതൊക്കെ സമ്പാദിക്കാൻ വേണ്ടിയൊന്നുമല്ല, എനിക്ക് വ്യക്തമായി ജീവിതം അറിയാവുന്നതാണ്. എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്ന വൈദികരാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ സഹോദരനാണ് വന്നിനായ അജി കെ തോമസ് അച്ഛൻ. അത് ഇന്ന് നമ്മുടെ ഈ ചാപ്പലിലെ പെരുന്നാൾ സാധാരണ യുവന പ്രസ്ഥാനമാണ് നേതൃത്വം നൽകുന്നത്. അത്തരത്തിൽ യുവന പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര ജനറൽ സെക്രട്ടറി അജി കെ തോമസ് അച്ഛനോട് വന്ന് ബലിയർപ്പിച്ച് ചെറിയ വാക്കുകളെങ്കിലും അമൂല്യമായ വാക്കുകളായി നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കത്തക്ക രീതിയിൽ നമുക്ക് ദൈവവചനം ഉത്ബോധിപ്പിച്ചു തരികയും ചെയ്ത വന്ദനായ അജി കെ തോമസ് അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഇടവകയ്ക്ക് വേണ്ടി, പ്രത്യേക ഈ ചാപ്പലിന് വേണ്ടി, ഇതിൽ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രത്യേകമായി അച്ഛൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഇന്നലത്തെ സന്ധ്യാപ്രാർത്ഥന, ഇന്നത്തെ വിശുദ്ധ കുർബാന, നമ്മുടെ ശുശ്രൂഷകരും കുഞ്ഞുങ്ങളെല്ലാവരും തന്നെ സജീവ സാന്നിധ്യമായിരുന്നു. ഇടവകയുടെ ട്രസ്റ്റി, സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ, പ്രധാന ശുശ്രൂഷകൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സജീവമായ സാന്നിധ്യമുണ്ടായിരുന്നു. ഈ പ്രദേശത്തെ കമ്മിറ്റി അംഗങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും, ഈ ദേശത്ത് താമസിക്കുന്ന ആളുകൾ എല്ലാവരും ഇതിനു വേണ്ടി ഇന്നലെ സന്ധിക്കും ഇന്നുമായിട്ട് അധ്വാനിച്ചവരുണ്ട്. എല്ലാവരെയും പരിശുദ്ധ പരിമളി തിരുമയുടെ മധ്യസ്ഥതയിൽ സമർപ്പിക്കും. എനിക്കേറെ സന്തോഷമുള്ളത് കഴിഞ്ഞ വർഷം ഞാനാണ് ഇവിടെ വിശുദ്ധ ബലി അർപ്പിച്ചത്. എനിക്കറിയാം സാധാരണ കോവിഡോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ ഈ ചാപ്പലിനെ നിറച്ച് ആളുകളുള്ളതാണ്. എന്നാൽ ഇന്നലെ ഞാൻ നിങ്ങൾക്കൊരു നമ്മുടെ ഗ്രൂപ്പിലൊരു സന്ദേശം നൽകിയത് പ്രമാണിച്ച് എല്ലാ ആളുകളും അത് പാലിച്ച് ചുരുക്കം ആളുകൾ മാത്രമാണ് ഇവിടെ വന്ന് സംബന്ധിച്ചത്. നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുകൾ ഇത്ര 144 ഇന്നുകൂടെ നിലനിൽക്കുന്നുണ്ട്. 5 പേർ കൂടാൻ പോലും സാധ്യമല്ല. എന്നാലും 40 പേര് കൃത്യമായ അകലമനുസരിച്ച് ആരാധനയെ സംബന്ധിക്കാൻ സാധിക്കും. ഇവിടുത്തെ അകലം വെച്ച് 40 പേർക്കൊന്നും സാധ്യമല്ലല്ലോ. എങ്കിലും ആ ഒരു വാക്ക് അനുസരിച്ച് നിങ്ങൾ കടന്നു വന്ന ആരാധനയെ സംബന്ധിച്ച് നിങ്ങളെല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും സമർപ്പിക്കുകയാണ്. വരാൻ കഴിയാതെ സാഹചര്യമുണ്ടായിട്ടും ഈ ഒരു അവസ്ഥ പ്രമാണിച്ച് വരാൻ കഴിയാതെ ഈ ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുന്ന എല്ലാ കുടുംബങ്ങളെയും, ഇടവകലെ എല്ലാ കുടുംബങ്ങളെയും, പ്രത്യേകിച്ച് ഈ ദേശത്തുള്ള എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ, പരിശുദ്ധൻ്റെ മധ്യസ്ഥത കാവലാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. നേർച്ച കാഴ്ചകൾ സമർപ്പിച്ചവരുണ്ട്, അതുപോലെ ഈ നെയ്യപ്പവും പഴമൊക്കെ നേർച്ചയായി സമർപ്പിച്ചവരുണ്ട്, അല്ലാത്ത കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും നേർച്ചയായി സമർപ്പിച്ച ആളുകളുണ്ട്.
ഇനി ആർക്കെങ്കിലും നേർച്ച കൊടുക്കാനുണ്ടെങ്കിൽ അത് ട്രസ്റ്റിയോ സെക്രട്ടറിയോ ഇവിടെയുണ്ട്. ഇതിന് ചുമതലപ്പെട്ട യുവന പ്രസ്ഥാനത്തിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ കൊടുക്കാം. അതിൻ്റെ റെസിപ്റ്റും നിങ്ങൾ വാങ്ങിക്കണം എന്നുള്ള വിവരം പ്രത്യേകം ഓർപ്പിക്കുന്നു. നേർച്ച കാഴ്ചകളോടെ സന്ധ്യാപ്രാർത്ഥനയ്ക്കും ഇന്നത്തെ വിശുദ്ധ കുർബാനയ്ക്കും സംബന്ധിച്ച നിങ്ങളെല്ലാം പരിശുദ്ധ പരിമളത്തിനോട് മധ്യസ്ഥതയിൽ സമർപ്പിക്കുകയും അവിടുത്തെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇന്ന് ശനിയാഴ്ചയാണ്, വൈകിട്ട് 5:30 പള്ളിയിൽ സന്ധ്യാമസ്കാരം, നാളെ 7:00 പ്രഭാതനമസ്കാരം, തുടർന്ന് വിശുദ്ധ കുർബാന. നമുക്കറിയാം 2-ാം തീയതി സാധാരണ നമ്മൾ പരിമലയിലേക്ക് പദയാത്ര നടത്തുന്നവരാണ്. ഈ വർഷത്തെ പ്രത്യേക സാഹചര്യം പ്രമാണിച്ച് ഒരൊറ്റ മനുഷ്യന് പോലും ഈ 2-ാം തീയതി നടക്കുന്ന പെരുന്നാളിൽ അവിടെ ചെന്ന് സംബന്ധിക്കുവാനായിട്ട് സാധ്യമായി തീരുകയില്ല. പദയാത്ര പോയാലും മുൻവശത്തുള്ള കുരിശിൻ സൗദത്തിൻ്റെ ഇടം വരെ പോയി തിരിച്ചു വരാവുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇടവകലി കുഞ്ഞുങ്ങൾ 10 രൂപ കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ അവർ പദയാത്രയായി പരിമല പരിശുദ്ധൻ്റെ സന്നിധിയിലേക്ക് പോയിരുന്നു. നമ്മൾ കഴിവുള്ളതുള്ള ആളുകൾ അന്ന് വൈകിട്ടോ ഈ ദിവസങ്ങളിലൊക്കെ കുടുംബമായി നടന്നു പോകാൻ അനേകം ആളുകൾ പോയതായി ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 2-ാം തീയതി നമ്മുടെ ജീവിതത്തിൻ്റെ ഈ അവസ്ഥ പ്രമാണിച്ചാകാം നമുക്ക് ആദ്യമായി ലഭിക്കുന്ന അവസരമാണ്. പരിമല തിരുമയുടെ മധ്യസ്ഥതയിൽ അദ്ദേഹത്തിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം എല്ലാ ഇടവകളിലും വിശുദ്ധ കുർബാനയുണ്ട്. അതുകൊണ്ട് നമ്മുടെ പള്ളിയിലും 6:30 പ്രഭാതനമസ്കാരം, തുടർന്ന് വിശുദ്ധ കുർബാനയുണ്ടായിരിക്കും. കഴിവുള്ളിടത്തോളം ആളുകൾ നടക്കുന്ന വിശുദ്ധ കുർബാനയിലും പരിശുദ്ധൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന വന്ന് സംബന്ധിക്കണമെന്ന് പ്രത്യേകമായി ഓർപ്പിക്കുന്നു. ലൈവ് ചെയ്യുന്ന ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. ട്രസ്റ്റി, സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ, ഇവിടുത്തെ ചുമതലക്കാരായി ഈ ദേശത്തെ കമ്മിറ്റി മെമ്പർമാരായ ചുമതലക്കാരായ എല്ലാ പ്രിയപ്പെട്ടവരെയും, ശുശ്രൂഷകരായ കുഞ്ഞുങ്ങളെയും എല്ലാവരെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. ചെറുതും വലുതും വേണ്ടി അധ്വാനിച്ച എല്ലാവരെയും പരിശുദ്ധൻ്റെ മധ്യസ്ഥയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ലൈനായിട്ട് വന്ന് കൈമുത്താവുന്നതാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മീയ ഗുരുനാഥനായ അഭിവന്ദനായ പൗലോസ് മാർ പക്കോമിസ് സിനിമേനെയാണ് ഈ ചാപ്പല് കൂതാശ ചെയ്തത്. പ്രിയപ്പെട്ട റെജിയച്ചൻ ഈ ദേവാലയത്തിൻ്റെ വികാരിയായിരിക്കുന്ന സമയത്ത് ഞാനന്ന് അഭിമന്യ തിരുമേനയോടൊപ്പം ഈ ചാപ്പലിൽ കടന്നു വന്നിട്ടുണ്ട്. അതിനുശേഷം ആദ്യമായിട്ടാണ് ഈ സ്ഥല ഈ ചാപ്പലിലേക്ക് വരുന്നത്. പല ആവർത്തി പോകുന്ന സ്ഥലമാണെങ്കിലും ഈ ചാപ്പലിലേക്ക് വരുവാനും ഈ വിശുദ്ധമായ ബലിപീഠത്തിൽ മഹാതാപസനായ വരുമല കൊച്ചിനോട് മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് വിശുദ്ധ ബലി അർപ്പിക്കുവാനും ദൈവം ഒരുക്കിയ നന്മകൾക്ക് അനുഗ്രഹങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കുഞ്ഞു ചാപ്പല് വളരെ മനോഹരമായി കാത്തു സൂക്ഷിക്കുന്നു. പുതുജി ദേവാലയത്തിൻ്റെ ഭരണസമിതി അംഗങ്ങളെയും ട്രസ്റ്റി സെക്രട്ടറി ഈ ചാപ്പലിൻ്റെ ചുമതലക്കാരെയും എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. മഹാപരിശുദ്ധൻ്റെ മധ്യസ്ഥതകളും പ്രാർത്ഥനകളും എല്ലാ കുടുംബങ്ങൾക്കും കാവലായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. ഇന്ന് ഈ ചാപ്പലിലേക്ക് കടന്നു വരുവാനും വിശുദ്ധ ബലി അർപ്പിക്കുവാനായിട്ടും ഇടയാകുന്നത് വികാരിയായിരിക്കുന്ന വന്ദനായ ഷിജിയച്ചൻ അനുവാദവും അവസരവും നൽകിയത് കൊണ്ടാണ്. ഇടവക ട്രസ്റ്റിയും സെക്രട്ടറിയും ഒക്കെ, അതോടൊപ്പം തന്നെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ചുമതലക്കാരും ഒക്കെയാണ് പെരുന്നാളിൻ്റെ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. അവരൊക്കെ അനുവാദം നൽകിയത് കൊണ്ടാണ് ഈ കടന്നു വരുവാനായിട്ട് ഇടയായത്. പ്രിയപ്പെട്ട ഷിജിയച്ചൻ, അച്ഛൻ തന്നെ ഓർമ്മിപ്പിച്ചല്ലോ അച്ഛൻ്റെ ഒരു അനുഭവ സാക്ഷ്യത്തെക്കുറിച്ച്. മഹാപരിശുദ്ധനായ പരിമല കൊച്ചേരിമനിയുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട്, അമ്മയുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷകൾ നിർവഹിക്കുന്ന മലങ്കര സഭയിലെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട ഷിജിയച്ചൻ. അച്ഛൻ ഈ ദേവാലയത്തിൽ ശുശ്രൂഷകൾ ആരംഭിച്ചിട്ട് 2 മാസമായിട്ടുള്ളൂ. മാവേലിക്കരയിലും മലങ്കര സഭയിലെ എല്ലാ ആളുകൾക്കും ചിരപരിചിതനാണ് പ്രിയപ്പെട്ട ഷിജിയച്ചൻ. അച്ഛൻ ശുശ്രൂഷ ആരംഭിച്ചത് കായംകുളം കാതീശ കത്തീഡ്രൽ ദേവാലയത്തിലാണ്. 5 വർഷത്തോളം ആ ദേവാലയത്തിൽ ശുശ്രൂഷ അനുഷ്ഠിച്ചപ്പോഴേ എനിക്ക് വ്യക്തിപരമായിട്ടറിയാം അവിടുത്തെ എല്ലാ ആളുകളും മനസ്സ് തുറന്ന് സ്നേഹിക്കുന്ന, അവരെ കരുതുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട ഷിജിയച്ചൻ. അതിനുശേഷമാണ് മങ്കുഴി ദേവാലയത്തിൽ കടന്നു വന്നത്. പഴയ മങ്കുഴി പോയിട്ടുള്ളവർക്കറിയാം കഴിഞ്ഞ 3 വർഷക്കാലം കൊണ്ട് മങ്കുഴി ദേവാലയം എന്തായി തീർന്നു എന്ന്. അത് ദേവാലയത്തിൻ്റെ വിശുദ്ധീകരണം, അത് അത് എല്ലാ തലങ്ങളിലും എത്തിക്കുവാൻ ദൈവം ഒത്തിരി താലന്തുകൾ നൽകിയിട്ടുണ്ട്. ഇന്ന് ലോകം മുഴുവന് ഷിജിയച്ചൻ്റെ പ്രസംഗമാണ് യൂട്യൂബിലൂടെ ഏറ്റവും അധികമായി ശ്രദ്ധിക്കുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞ 5 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അപ്പൻ പരിമല പോയി കബറിങ്കിൽ പ്രാർത്ഥിച്ചപ്പോൾ അതിൽ നിന്ന് ലഭിച്ച വലിയ പരിശുദ്ധാത്മാവിൻ്റെ സായുജ്യം, ദൈവം ധാരാളമായ താലന്തുകൾ നൽകിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് നമുക്കറിയാമല്ലോ അനിരുദ്ധ എന്ന് പറയുന്ന ഒരു കുഞ്ഞിൻ്റെ, നമ്മുടെ ദേശത്ത് താമസിക്കുന്ന കുഞ്ഞിനെ നമുക്കാർക്കും അറിയാത്ത, ഒരുപക്ഷെ ഞാനും ഈ ദേശക്കാരാണ്, ഞാൻ പോലും ഞങ്ങളാരും അറിയാത്ത ഒരു കാര്യം കണ്ടെത്തി ആ കുടുംബത്തിൽ കടന്നു ചെന്നപ്പോൾ ലക്ഷങ്ങളാണ് കുടുംബത്തിലേക്ക് തുകയായിട്ടെത്തിയത്, സഹായമായിട്ടെത്തിയത്. അങ്ങനെ അനേകരെ കരുതുവാനും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രത്യേകമായൊരു പ്രാർത്ഥനാ വരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്.
അത് ദൈവകൃപയോടുകൂടി പ്രോജ്വലിപ്പിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് എല്ലാ നൽവരങ്ങളും നൽകി പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥന. പ്രത്യേകിച്ച് ഏൽപ്പിക്കുന്ന ദേവാലയങ്ങളും പ്രത്യേകിച്ച് യുവജന പ്രസ്ഥാന ശുശ്രൂഷ ഞങ്ങൾ ഒരുമിച്ചാണ്. അതിൻ്റെ ഭരണഘടനയ്ക്കോ അതിൻ്റെ ക്രമങ്ങൾക്കോ വിരുദ്ധമായി ഒന്നും ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കാതെ സഭയ്ക്ക് വേണ്ടി വളരെ അടുക്കും ചിട്ടയോടും കൂടി കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം തമ്പുരാൻ താലന്തുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് അനവരതം ഈ ദേവാലയത്തിനും നന്മയ്ക്ക് മുഖാന്തരമായി തീരട്ടെ. തലമുറകൾക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമായി തിരുവാൻ തക്കവണ്ണം അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളും നമ്മുടെ ദേശത്തിന്, പ്രത്യേകിച്ച് ഞാനും ഈ ദേശത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ ദേശത്തിന് അനുഗ്രഹത്തിന് മുഖാന്തരമായി തിരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദേവാലയത്തിൻ്റെ ട്രസ്റ്റിയും സെക്രട്ടറിയും ഒക്കെ എപ്പോഴും സ്നേഹവും കരുതലും ഒക്കെ നൽകുന്ന വ്യക്തിത്വങ്ങളാണ്. അവരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. മലങ്കര സഭയിലെ ഒരു നല്ല യുവജന പ്രസ്ഥാനം ഈ ഇടവകയിലുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളാണ് അവർ. അവർ ചെറുതും വലുതുമായ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന ഒരു മലങ്കര സഭയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ശുശ്രൂഷകൾ. അവരെല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷകർ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവർക്ക് ദൈവം നൽകിയിട്ടുള്ള ശബ്ദവും ഇമ്പകരമാകുന്ന ശബ്ദങ്ങളും ഒക്കെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് സ്തുതികളും സ്തോത്രങ്ങളും അവർ ഹല്ലേലൂയകളും സമർപ്പിക്കുന്നു. അവരെല്ലാവരെയും അവരുടെ ജോലി കാര്യങ്ങളിലും പഠനങ്ങളിലും ഒക്കെ സർവശക്തനായ ദൈവം നമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനായ പരുമല കൊച്ചിനും വേണ്ട മധ്യസ്ഥതകളും പ്രാർത്ഥനകളും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ദൂരെയും ചാരയുമായിരിക്കും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് രോഗത്തിലും ഭാരത്തിലും ദുഃഖത്തിലും ക്ലേശിക്കുന്നവർക്ക്, മരുന്ന് കണ്ടെത്തുവാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, നിരീക്ഷണത്തിലായിരിക്കുന്നവർക്ക് എല്ലാവർക്കും താങ്ങും തണലുമായിരിക്കുവാൻ തക്കെ വേണം ഇടയാകട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കും. അടിപ്പോടെ ഈ ആചാരശ്രൂഷ അർപ്പിച്ച് പരിശുദ്ധനായ മോർ ഗ്രിഗോറിയോസ് പിതാവിന്റെ മധ്യസ്ഥതയാ അങ്ങയുടെ ഈ ബലഹീന ദാസർ സമർപ്പിക്കുന്ന അനുതാപത്തെയും കണ്ണുനീരിനെയും സങ്കടങ്ങളെയും സ്വീകരിക്കണമേ. സ്നേഹത്തിന്റെ സുഗന്ധവും വിശുദ്ധിയുടെ പരിമളവുമായി നന്മയുടെ ശുശ്രൂഷ ഏറ്റെടുത്ത് പരിശുദ്ധ മോർ ഗ്രിഗോറിയോസ് പിതാവിന്റെ പ്രാർത്ഥന. ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിനായി തീരണമേ. ആമേൻ. നിൻ കബറിൽ ധൂപം വെച്ചിടും, ധൂപമേകണമേ നിൻ ശൈലോ നൽകി സഭയെ പാലിച്ചിടേണം. താത ശരണം തേടി വരും ഈ പെരുന്നാളിൽ തിരുമുൻപിൽ ഓർക്കണമേ ഞങ്ങളെ എന്നാണും.
സൽപ്രഭവീശിടും ഓർഗ്രിഗോറിയോ നിന്നോർ മകളെ കൊണ്ടാടും ഞങ്ങൾ ആശ്രയമേകണമേ ഭവാസത്താൽ നിന്നിൽ ചേർന്നിടും നടിയ ഞങ്ങൾ പ്രാർത്ഥിച്ചിടണമേ പൈശാചികമായ ശക്തികളെ പോലും നീക്കിക്കാത്തവരെ നേർച്ചകൾ കാഴ്ചകൾ അർപ്പിക്കും പരിശുദ്ധാമിൻ കബറിങ്കൽ പാവനമാകും കബറിടത്തിൽ തീർത്ഥാടകരണയും നേരം ഓർക്കണമേ ഞങ്ങളെയും നാളും കടലതിൽ മുങ്ങി പങ്കപ്പാടേ പങ്കയകന്നാനന്ദത്തിൽ തിങ്കൾ പ്രഭയിൽ കുളിരേൽപ്പ പരികീർത്തിതനാം പരിശുദ്ധ